ഗുഡ് ഈവനിങ് മാറ്റിനി ഫെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നമ്മൾ ചൊവ്വാഴ്ച ദിവസം കഥയിലുമുണ്ട് കാര്യം, കഥകളുടെ മായാലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ് ചൊവ്വാഴ്ചകളിൽ. കഥകളെ പറയും, കഥകളെ കേൾക്കുകയും അതിന്റെ സാരാംശങ്ങൾ ഗ്രഹിക്കുകയും വ്യത്യസ്തമായി ഒക്കെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു വലിയ വേദിയാണ്. കഥകൾ പറയാനുള്ള ഒരു വലിയ അനുഭവം, സാഹചര്യങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അതുകൊണ്ട് തന്നെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം വൈക്കം തലവലപ്പറമ്പ് സ്വദേശിയാണ്. ജൂലൈ മാസം 1994 നമ്മോട് വിട പറഞ്ഞു. ഫാബി ബഷീറാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. ഒത്തിരി അവാർഡുകൾ നേടിയിട്ടുണ്ട്. വള്ളത്തോൾ അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് സ്റ്റോറിക്കുള്ളത്, അതുപോലെ മുട്ടത്ത് വർക്കി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ഇങ്ങനെ പല തലങ്ങളിൽ ഏറ്റവും മനോഹരമായ കഥകൾ കൊണ്ടും നമ്മളെ രസിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മുഹമ്മദ് ബഷീറിനെ തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാം ഈ ഒരു ദിവസം. നിങ്ങളെല്ലാവരെയും കഥയുടെ സായാഹ്നത്തിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ കഥാകാരൻ ജോസഫ് ജോൺ സാറിനെയും. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. സർവീസിന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിന് സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുസ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം നമസ്കാരം, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. കഥയിലുമുണ്ട് കാര്യം. കഥയുടെ സുൽത്താന്റെ ജന്മദിനമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു സുൽത്താന്റെ ഒരു കഥ പറയണമെന്ന്, പക്ഷേ എനിക്കതൊന്ന് സാധിച്ചില്ല. കാരണം ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ഒരു റീഡബിൾ കോപ്പി സംഘടിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് വേറൊരു അവസരത്തിൽ, ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കഥ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം കഥകൾ പറയുന്നത്. സാധാരണ മനുഷ്യൻ്റെ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. ആ ചിന്തകൾ കഥാരൂപത്തിൽ അടുക്കും ചിട്ടയോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്യുക. രസകരമായ രീതി, വളരെ സരസനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു സംഭവകഥ ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. അദ്ദേഹം ചായ കുടിക്കാനായിട്ട് ഒരു നാട്ടിലെ ചായക്കടയിൽ കയറി, ചായക്ക് ഓർഡർ ചെയ്തിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം എപ്പോഴും ഒരു കൊടയും കൂടി കരുതാറുണ്ട്. കൊട കടയുടെ മുമ്പുറത്ത് വെച്ചിരുന്നു. ചായ വരുന്നതും കാത്തിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാന്യൻ ആ കൊടയും എടുത്ത് ഇങ്ങ് നടന്നു പോകുന്നത് ബഷീർ കണ്ടു. ബഷീർ എന്ത് ചെയ്തു? വേഗം ഇറങ്ങി സ്പീഡിൽ നടന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെന്നിട്ട് ചോദിച്ചു, ഹേ മിസ്റ്റർ, താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അല്ലല്ലോ. പക്ഷേ ആ കൊട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്, അതവിടെ വെച്ചേക്കും എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ എവിടെയോ വായിച്ചു ഓർക്കുന്നുണ്ട്. അങ്ങനെ രസകരമായ സരസമായ, അതുപോലെ അഴീക്കോട് മാഷ് ഒരു കാറ് വാങ്ങിയപ്പോൾ അദ്ദേഹം കാറോടിച്ച് വരുമ്പോൾ നമ്മുടെ സുൽത്താൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. വൈക്കം മുഹമ്മദ് ബഷീർ നടന്നു, അവർ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അഴീക്കോട് മാഷ് വണ്ടി നിർത്തി, കയറും സുൽത്താൻ നമുക്ക്, ഞാനവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോ ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് എന്താണെന്ന് അറിയാം? എനിക്കല്പ ധൃതിയല്ലേ, ഞാൻ നടന്നുകൊള്ളു എന്നാണ് ബഷീർ മാഷ് പറഞ്ഞു. അങ്ങനെ വളരെ രസകരമായ കഥകളും അദ്ദേഹത്തെ കുറിച്ച് അനുഭവങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥകൾ അത്രമാത്രം ലളിതമാണ്, പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ആശയം ഗഹനമാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഭൂമിയുടെ അവകാശികൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്ലാറ്റ്ഫോമിൽ കേൾക്കുകയുണ്ടായി. നമ്മുടെ ലിസി ടീച്ചറാണ് അത് അവതരിപ്പിച്ചത്, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുള്ള മലയാള അധ്യാപികയാണ്. വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു. നമുക്കൊരിക്കൽ വേണ്ടി വന്നാൽ നമുക്ക് ലിസി ടീച്ചറിൽ നിന്ന് തന്നെ ആ കഥ കേൾക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത ഏതാനും എപ്പിസോഡുകൾക്ക് ഉള്ളിൽ. ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ,
പ്രേമപൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ തേടുവതാരേ ആരേ. കഥയുടെ എപ്പിസോഡിൽ പാട്ടിന് എന്ത് കാര്യം അല്ലെ? സൂര്യകാന്തി പൂക്കളെ കുറിച്ചുള്ള കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഥയുടെ പേര് സൂര്യകാന്തി പൂക്കൾ. കഥ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ മാഷുടെ ഭൂതപ്പാട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ മകനാണ് കഥ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. സൂര്യകാന്തി പൂക്കൾ നമുക്ക് ആരംഭിക്കാം. ഈ കഥയിലെ നായകൻ ദാസൻ എന്ന് പറയുന്നയാള് ആളുടെ അച്ഛൻ 15-ാമത്തെ വയസ്സിൽ മരിച്ചു. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് ഒരു ജോലി തേടിപ്പോയി. 10 വർഷം അവിടെ ജോലി ചെയ്തിട്ട് മടങ്ങി വരുന്ന ഒരു യാത്രയാണ്. ഡൽഹിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി വരും. ഈ ഈ യാത്ര എന്ന് പറയുന്നത് 5 വർഷം കൂടിയിരിക്കുമ്പോൾ ഉള്ള ഒരു യാത്ര. അതിന് മുമ്പ് വന്നു പോയിട്ടുണ്ട്, പക്ഷേ ഈ യാത്ര 5 വർഷം മുമ്പുള്ള കൂടിയിരിക്കുമ്പോൾ ഒരു യാത്രയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ദില്ലിയിൽ നിന്ന് ബോംബെയിലേക്കുള്ള തീവണ്ടിയിലായിരുന്നു. ഇന്ന് ബോംബെയിൽ നിന്ന് നാട്ടിലേക്കുള്ള വണ്ടി. ഇന്നലെ വൈകുന്നേരം ദില്ലിയിൽ നിന്ന് തിരിച്ചാൽ വൈകിട്ട് മുംബൈയിലെത്തും അല്ലേ? ഇന്നും ബോംബെയിൽ നിന്ന് നാട്ടിലേക്കുള്ള വണ്ടിയിലാണ് ഇപ്പോൾ. അപ്പോൾ ഒരു പകൽ എവിടെയായിരുന്നു? ഒരു പകൽ സമയമുണ്ട്, അത് നമുക്ക് നോക്കാം. ബോംബെയിൽ കഷ്ടിച്ചൊരു പകൽ മാത്രം ചെലവഴിച്ചു. ചെമ്പൂരിൽ പോയി പെൺകുട്ടിയെ കണ്ടു. ഇനി മറ്റന്നാൾ പുലർച്ചെ തൃശ്ശൂരിലെത്തും. ടാക്സി പിടിച്ച് വീട്ടിലെത്തുമ്പോൾ 6 മണിയാകും വെളുപ്പിന് കേട്ടോ. അമ്മ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? അമ്മ ഉറങ്ങാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഉറങ്ങിയാൽ പുലർച്ചെ ഉണരാൻ വൈകുമോ? മകൻ വരുമ്പോൾ വന്നതറിയാതെ പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അമ്മ ഉറക്കളിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ അനുഭവത്തിൽ അങ്ങനെ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ ഉണ്ടാവും. അയാൾ ആലോചിച്ചു, തന്നെ കണ്ടാൽ എപ്പോഴും പറയാറുള്ള വാചകം തന്നെ അമ്മ ആവർത്തിക്കും, ഓ നീ വല്ലാതെ ചടച്ചു പോയല്ലോ. ഇതാണ് എപ്പോഴും അമ്മ പറയുന്നത്. എതിർവശത്തെ സീറ്റിലിരിക്കുന്നത് കുറച്ച് പ്രായം ചെന്ന ദമ്പതികളാണ്. അവർ അയാളെ നോക്കി ചിരിച്ചു, നമ്മുടെ കഥാനായകനെ നോക്കി ചിരിച്ചു. അതിൽ ഭർത്താവ് ചോദിച്ചു, എവിടെയാണ് ഇറങ്ങുന്നത്? തൃശ്ശൂരിൽ, അയാൾ പറഞ്ഞു. നിങ്ങളോ? ഞങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകണം. അവർ അധികമൊന്നും ചോദിക്കരുത്, സംസാരിക്കരുത് എന്ന് അയാൾ പ്രാർത്ഥിച്ചു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ? തീവണ്ടി യാത്രകളിൽ കഴിയുന്നത്ര ഏകാഗിയായിരിക്കുവാനാണ് അയാൾക്ക് ഇഷ്ടം. എന്താണ് അതിൻ്റെ കാര്യം? മനോരാജ്യം കാണാം, പഴയകാലത്തെ ഓർമ്മകൾ വീണ്ടും പുതുക്കാം, പഴയ മുറിവുകളെ താഴ്ന്നിരിക്കും, വല്ലപ്പോഴും കണ്ടുകിട്ടിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മുത്തുപോലെ പുറത്തെടുക്കാം. ഇതെല്ലാം യാത്രയിലേ പറ്റൂ. അതിനെ ഏകാന്തതയിലിരിക്കുന്നതാണ് ഇഷ്ടം, നല്ലത്. അയാൾ രാവിലെ കണ്ട പെൺകുട്ടിയെപ്പറ്റി ആലോചിച്ചു. ഫെർട്ടിലൈസർ കോളനിയിലെ ഇരുനില കെട്ടിടങ്ങളിൽ ഒന്നിലാണ് അവളുടെ ഫ്ളാറ്റ്. അവൾ അമ്മയുടെ കത്തിൽ നിന്നാണ് അവളുടെ വിലാസം കിട്ടിയത്. അമ്മ എഴുതി, നീ നാട്ടിലേക്ക് വരുമ്പോൾ ബോംബെ വഴി വന്നാൽ മതി. നേരെ ഡൽഹിയിൽ നിന്ന് തൃശ്ശൂർക്ക് വരാം അല്ലേ? പക്ഷെ നീ ഒരു കാര്യം ചെയ്യുക, നാട്ടിലേക്ക് വരുമ്പോൾ ബോംബെ വഴി വന്നാൽ മതി. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്.
നീ അവളെ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടമായെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം തന്നെ അത് നടത്താം. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളുടെ നല്ല കൂട്ടായി. നീ എന്തായാലും കുട്ടിയെ കണ്ടിട്ട് വേണം വരാൻ കേട്ടോ എന്ന് അമ്മ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ഈ മടക്കയാത്ര. ദില്ലിയിൽ നിന്നും മുംബൈയിലെത്തി ഒരു പകൽ അവിടെ ചെലവഴിച്ച് അടുത്ത വണ്ടിയിൽ തൃശ്ശൂരിലേക്ക് നമ്മുടെ ദാസൻ വന്നുകൊണ്ടിരിക്കുന്നത്. ദാസനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്. വടിവില്ലാത്ത അക്ഷരത്തിൽ ഇല്ലത്തിൻ്റെ നാല് അതിരുകളിൽ കൂടി തലങ്ങനെ വിലങ്ങനെ അമ്മയുടെ പരാതികൾ നിരന്തരം ഒഴുകിയിരുന്നു. ഈ കഥ 1984 എഴുതിയതാണ്. 1987 ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ചതാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. 1984 എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ആ ഒരു സാഹചര്യത്തെക്കുറിച്ച്, അന്ന് നിലനിന്നിരുന്ന ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച്, സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് കത്തിടപാടുകളിലൂടെ. എഴുത്ത് വരുന്നത് നോക്കിയിരിക്കും അല്ലേ? അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ടെലഗ്രാം, കമ്പി ഒക്കെ. അപ്പോൾ അന്ന് കൂടുതലും ഇല്ലൻ്റ് ലെറ്റർ, ഇല്ലൻ്റിലായിരുന്നു കത്തുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടുന്ന് പോസ്റ്റ് ചെയ്ത് കാലം 3 ദിവസമൊക്കെ ആയിരിക്കും ഡൽഹിയിലെത്തുക. അങ്ങനെയുള്ള ഒരു കാലം ആണ് ഒന്ന് മനസ്സിൽ കരുതുക. അങ്ങനെ പരാതികൾ അമ്മ എഴുതിയിരുന്നു. നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത്രയും വേഗം പെണ്ണ് കെട്ടണം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓരോ കത്ത് കിട്ടുമ്പോഴും അയാൾ ചിരിക്കും. കുറേ കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും പറഞ്ഞിട്ടുണ്ടാവുക. കത്ത് ഒരാവർത്തി കൂടി വായിക്കും, പിന്നെ വിചാരിക്കും വരാമോ, വരാം, കുറച്ചുകൂടി കഴിയട്ടെ. 10 കൊല്ലം ഞാൻ ജോലിയെടുത്ത ശേഷം സ്വന്തമായിട്ടൊരു ജീവിതം വേണം. ഇനി അയാൾക്കും അത് തോന്നിത്തുടങ്ങി. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ജോലി ആയിട്ട്. 17-ാം വയസ്സിൽ തുടങ്ങിയതാണ്. 27-28 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഇനി ഒരു സ്വന്തമായ ഒരു ജീവിതം വേണം എന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷേ ഈ 10 കൊല്ലം ജോലി എടുത്തിട്ടും ഒന്നും കരുതി വയ്ക്കാൻ സാധിച്ചു. ഇനി എല്ലാം ആദ്യമേ തുടങ്ങണം. 10 കൊല്ലം നീണ്ട 10 വർഷം ജോലി ചെയ്തു. ഞാൻ എന്താണ് ചെയ്തത്? കിട്ടുന്ന പൈസയൊക്കെ ചെലവ് ചുരുക്കി ഉപയോഗിച്ചതിന് ശേഷം അമ്മയ്ക്ക് അയച്ചു. ഈ 10 കൊല്ലവും ചെയ്തിരുന്നത് അതാണ്. എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാമോ? ഇഷ്ടമില്ലാത്ത ചില ബന്ധുക്കളെ സഹായിച്ച് ജീവിതം നശിപ്പിച്ചു. അമ്മ ആ പണം എടുത്ത് ആരെയും സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആലോചിക്കും തോറും അയാളുടെ മനസ്സ് കലുഷിതമായി. ഓ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എല്ലാം ഇങ്ങനെയാണോ അമ്മ ചെലവഴിച്ചത്? കടലാസ് എടുത്ത് അമ്മയ്ക്ക് അയാൾ എഴുത്ത് എഴുതി. 4-5 പേജ് ആ ദേഷ്യത്തിലും കുത്തിപ്പിടിച്ചു. അമ്മ എന്താ ചെയ്തതെന്നറിയാവോ? അമ്മയുടെ ഏട്ടനും മക്കൾക്കും വേണ്ടി ആ പണം ചെലവഴിച്ചു. അമ്മയുടെ ഏട്ടനും മക്കൾക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല വർഷങ്ങൾ ചെലവിട്ടു. ഇനി എനിക്ക് സ്വന്തമായി ജീവിക്കണമെങ്കിൽ ആദ്യം വല്ലതും സമ്പാദിച്ചു കിട്ടണം. ഓ, എന്തൊരവസ്ഥയാണ് നോക്കുക. നോക്കൂ, ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞതുപോലെ അന്ന് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. 1983 ഞാൻ സർവീസിൽ കയറുന്നത്. അന്ന് എൻ്റെ ശമ്പളം 330 രൂപയാണ്. 330, 510 ഉള്ള സ്കെയിലിലാണ് ഞാൻ സർവീസിൽ കയറുന്നത്. അപ്പോൾ ഈ പറയുന്ന കഥ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാംശം ഇതിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ സാധിച്ചു കാണുന്നുവെങ്കിൽ എന്താണ്, തികച്ചും യാദൃശ്ചികം എന്ന് മാത്രം പറയാം. അയാൾ എഴുതിയ കത്ത് പോസ്റ്റ് ചെയ്യാതെ വെച്ചു. പരാതികളായിരിക്കും എഴുതിയിരുന്നത് അല്ലേ? കത്ത് പോസ്റ്റ് ചെയ്യാതെ മേശവലിപ്പിലിടുന്നു. 4-5 ദിവസം നിത്യേന അതെടുത്ത് വായിക്കും. അരിശം കുറഞ്ഞു തുടങ്ങിയാൽ കത്തിൽ വലിച്ചു കീറിക്കളയും. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും എഴുത്ത് എഴുത്ത് എഴുതും. ഇതാണ് ദാസൻ ചെയ്തിരുന്നത്. ആ മനസ്സിൻ്റെ തിരുമ്പ് അരിശ്. കാര്യമൊക്കെ ശരി തന്നെ, എനിക്ക് കല്യാണം വേണം. പക്ഷേ
കുറച്ചുകൂടി ഒരുങ്ങാനുണ്ട്. പല പെൺകുട്ടികളും ആ പെൺകുട്ടികളെ അമ്മയ്ക്കറിയാമെങ്കിൽ പറയും, ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിലെല്ലാം ശരിയാക്കാം, അമ്മ വേവലാതിപ്പെടാതിരിക്കും എന്ന് ദാസൻ എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് വരുന്നതും ബോംബെ വഴി വന്ന് ആ പെൺകുട്ടിയെ കാണണമെന്ന് പറയുന്നതും. ആ കത്ത് ദാസന് കിട്ടുന്നത് മനസ്സ് അലിഞ്ഞു തിരിഞ്ഞു പോയത് അയാൾ കണ്ടു. അയാൾ ആദ്യം പെൺകുട്ടിയെ കണ്ട ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇരുന്നത്, പക്ഷേ ആ ചിന്തയിലെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ടെൻഷനായി. കാരണം സമ്പാദിച്ചു കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു ചിന്ത. ഇനി എല്ലാം ഒന്നിനെ ഒന്നേ തുടങ്ങണം. ഫെർട്ടിലൈസർ കോളനിയിൽ രാവിലെ പെണ്ണ് കാണാൻ പോയത് ഓർക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ ചിന്തകൾ ആടുകയായിരിക്കും. അതോടൊപ്പം ആ പെൺകുട്ടിയെ പറ്റി സ്വല്പം മനോരാജ്യം കാണാനും. നല്ല കുട്ടിയായിരുന്നു, പെൺകുട്ടി സുന്ദരിയായിരുന്നു, ഇരുനിറം, അധികം തടിയൊന്നുമില്ല, സാരിയാണ് വേഷം. അവൾ തലകുനിച്ച് വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു, പക്ഷേ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പൊളിഞ്ഞു കിടക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ കഥ കേൾക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ കുട്ടി വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. മോളെ ഇവിടെ വന്നിരിക്കും, അവളുടെ അച്ഛൻ പറഞ്ഞു. വേണ്ട അച്ഛാ, ഞാൻ ഇവിടെ നിന്നോളാം, നമ്മുടെ ഭാർഗവിച്ച ചേച്ചിയുടെ മകനാണ് മോൾ, നിന്നെ കാണാൻ വന്നതാ. അവൾ പതുക്കെ നടന്നു വന്ന് അയാൾ ഇരുന്നിരുന്ന സോഫയുടെ മറ്റേ അറ്റത്തിൽ. എന്താ കുട്ടിയുടെ പേര്? അയാൾ ചോദിച്ചു. നിർമ്മല. പഠിക്കുകയാണ്? അല്ല, BA കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒന്ന് ചോദിക്കാൻ ഇല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ചോദിക്കുക? വേണമെങ്കിൽ പലതും ചോദിക്കാം അല്ലേ, ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന പോലെ കുറേ ചോദ്യശരങ്ങൾ വിടാം. എന്താണ് ഹോബി, എന്താണ് ഇഷ്ടം, ആരെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണ് കൂടുതൽ വായിക്കാൻ ഇഷ്ടം, അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാം. അതിലൊന്നും ദാസന് വലിയ താല്പര്യം തോന്നിയില്ല. കുറേ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കേണ്ടതല്ല മനുഷ്യനെ എന്ന് ആയിരുന്നു അയാളുടെ ചിന്ത. പക്ഷേ എന്താണ് ആവശ്യം? രണ്ടുപേരും തമ്മിൽ മാനസികമായി അടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. അതിന് കുറച്ച് സമയം അടുത്തിരുന്നാൽ തന്നെ മതി എന്നായിരുന്നു ദാസിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഭാർഗവിയുടെ കത്തുണ്ടായിരുന്നു. നിർമ്മലയുടെ അച്ഛൻ പറഞ്ഞു. ഭാർഗവി ആരാ? ദാസൻ്റെ അമ്മയാണ്. ഭാർഗവിയുടെ കത്തുണ്ടായിരുന്നു, നിർമ്മലയുടെ അച്ഛൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ നിർമ്മലയോട് അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അയാളുടെ തല നരച്ചിരുന്നു, റിട്ടയർ ചെയ്യേണ്ട വയസ്സായി കാണും. ദാസനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാണ്. അന്ന് എത്ര ആയിട്ടുണ്ടായിരിക്കും പ്രായം? ഉടനെ നിർമ്മലയുടെ അമ്മ പറഞ്ഞു, 6 വയസ്സ്. അവരതൊക്കെ ഓർത്തിരിക്കുന്നു, പക്ഷേ ദാസനതൊന്നും ഓർമ്മയില്ല. ഭാർഗവി ചേച്ചിയും കേശുവേട്ടനും ബോംബെ വിടുമ്പോൾ, ബോംബെയിലായിരുന്നു അവർക്കൊക്കെ ജോലി, പക്ഷേ ആ കഥയിൽ പറയുന്നുണ്ട് ദാസിൻ്റെ അച്ഛൻ വളരെ സാമ്പത്തിക നഷ്ടത്തിനൊക്കെ ഇടയായി, അങ്ങനെ അവിടുന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ ബോംബെയിൽ നിന്ന് പോകുമ്പോൾ ഭാർഗവി ചേച്ചിയും കേശുവേട്ടനും ബോംബെ വിടുമ്പോൾ ഇവൻ 1-ാം ക്ലാസ്സിൽ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. നമ്മുടെ മോൾക്ക് 1 വയസ്സായിട്ടില്ല അന്ന്. നിർമ്മലയ്ക്ക് നല്ല കൗതുകമുള്ള കുട്ടിയായിരുന്നു ഇവൻ. അന്ന് നല്ല നിറമുണ്ടായിരുന്നു. കുഞ്ഞി ഷൂസും ഇട്ട് തുടുത്ത കവിളുകളും തിളങ്ങുന്ന കണ്ണുകളുമായി അവൻ വന്ന് മുട്ടിന്മേൽ കൈയും വെച്ച് കുമ്പിട്ടിരുന്ന് നിർമ്മല കിടന്ന് കളിക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു കുറേ നേരം. നിർമ്മല 1 വയസ്സ് പോലും ആകാത്ത കുട്ടിയാണ് അന്ന്. നിർമ്മല ഇത് കേട്ട് ചിരിച്ചു. ദാസൻ അതൊന്നും ഓർമ്മയില്ല. പോകുന്നതിന് മുമ്പ് നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ട്. നിറയെ പൂക്കളുള്ള ഒരു തോട്ടമുള്ള വീട്ടിൽ ആ സ്ത്രീ ഇതായിരുന്നു ബോംബെ വിട്ടു പോകുന്ന ആ സമയത്ത് ഒരു സന്ദർശിച്ച വീടായിരിക്കണം ഇത്. മരത്തിന്റെ ഫ്രെയിമിൽ ചൂരൽ മെടഞ്ഞ ഒരു ശോഭ, ഒരരികിൽ എഴുതാനുള്ള മേശ കസേര ചൂരൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പാണ് അവിടെ ഉള്ളത് എന്നാണ് ആ പാരഗ്രാഫിൽ വിശദീകരിക്കുന്നത്. ഊണ് കഴിഞ്ഞ് പോകാറാകുമ്പോൾ ദാസൻ പറഞ്ഞു, എനിക്ക് നിർമ്മല ഇഷ്ടമായി,
അവൾക്ക് എന്നെ ഇഷ്ടമായോ എന്ന് അമ്മയ്ക്ക് എഴുതിയാൽ മതി എന്ന് ദാസൻ പറഞ്ഞു. അവരെ ഊഹത്തിന് വിട്ടുകൊടുത്ത് ശിക്ഷിക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവിടെ വെച്ച് തന്നെ പറഞ്ഞു. ഇഷ്ടമാവാതെ എന്താ, ഭവാനി അമ്മ പറഞ്ഞു. തൻ്റെ സാമീപ്യത്തിൽ നിർമ്മലയും സ്വസ്ഥയായി കണ്ടു. ഒരു പോയിന്റാണ്, തൻ്റെ സാമീപ്യത്തിൽ നിർമ്മലയും സ്വസ്ഥയായി കണ്ടു. പിന്നെ യാത്ര ചോദിച്ചപ്പോൾ അവളുടെ മുഖത്തുണ്ടായ പ്രസന്ന ഭാവരസങ്ങളിൽ നിന്ന് അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് ദാസൻ വായിച്ചത്. ഇപ്പോൾ ട്രെയിനിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ അറിവ് അയാളിൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അവൾക്കും എന്നെ ഇഷ്ടമാണല്ലോ, നിർമ്മലയ്ക്ക് തന്നെ ഇഷ്ടമായോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ ടെൻഷൻ ആയേനെ. ഇപ്പോൾ ചെമ്പൂരിലെ ഫ്ളാറ്റുകളിലൊന്നിൽ താമസിക്കുന്ന ഇരുനിറമുള്ള മെലിഞ്ഞ പെൺകുട്ടി അവൾ അയാളുടെ സ്വകാര്യ സ്വത്തായി മാറിയിരിക്കുന്നു. അവൾ എൻ്റേതാണ് എന്നൊരു തോന്നൽ ദാസിൻ്റെ മനസ്സിൽ വന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീണ്ടും ട്രെയിനിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകണം. എതിർവശത്ത് നിന്നുള്ള ചോദ്യം സ്ത്രീയുടേതാണ്. അമ്മ, അയാൾ നിർത്തി. അച്ഛൻ മരിച്ചു പോകും 48-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. കണ്ടോ, അയാൾ അച്ഛനെ പറ്റി ഓർക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കാര്യം. അയാൾ അച്ഛനെ പറ്റി ഓർത്തു. തനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. ബോംബെയിൽ തുടങ്ങിയ ബിസിനസ്സിൽ കനത്ത നഷ്ടം. നാട്ടിൽ വന്ന് താമസിക്കാമെന്ന് തീരുമാനിച്ചു. ഫ്ളാറ്റ് വിറ്റു, കടമെല്ലാം വീട്ടി, ബാക്കി പണം കൊണ്ട് ഒരു ചെറിയ കട തുടങ്ങുകയും ചെയ്തു. അതും വളരെ നഷ്ടത്തിലാണ് കലാശിച്ചത്. അവസാനത്തെ 1-2 കൊല്ലം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അച്ഛൻ്റെ മോശമായ ആരോഗ്യം, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന പ്രകൃതം, കടം തന്നവരുടെ ശല്യം, അച്ഛൻ തന്നോട് തന്നെയല്ല വേറെ ആരോടെങ്കിലും ബഹളം കൂട്ടിയാൽ കൂടി ദാസിന് വളരെ വിഷമമായിരുന്നു. അവനകത്ത് പോയിരുന്ന് കരയാറുണ്ടായിരുന്നു. അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ ഓർത്ത് ബോംബെയിൽ താൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ബോംബെയിലത്തെ കാര്യം അവൻ ഓർത്തു. അച്ഛൻ എത്ര സ്നേഹസമ്പന്നനും സ്വീകാര്യനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വന്ന പാളിച്ച, പരാജയം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി, അദ്ദേഹത്തെ തളർത്തിക്കൊണ്ട് ഒരു വാശിക്കാരനും വെറിയനുമായി മാറി അച്ഛൻ. അമ്മ ഒറ്റയ്ക്കാണോ താമസം? വീണ്ടും ചോദ്യം. ദാസിൻ്റെ ഒരു നിമിഷം സംശയിച്ചു. അവനത്ര വ്യക്തത പോരാ. ഒറ്റയ്ക്കാണോ അയാൾക്കറിയില്ല. അമ്മാവൻ്റെ മകൾ രേണു അവിടെ വന്ന് താമസിക്കാറുണ്ടെന്ന് അയാൾ അറിഞ്ഞിരുന്നു. അമ്മ പക്ഷേ ഒരു കത്തിലും രേണുവിനെ പറ്റി എഴുതിയിരുന്നില്ല. മകൻ്റെ വിരോധ ബുദ്ധി അവർക്കറിയായിരുന്നു. ഈ പണമൊക്കെ ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് ദാസിൻ്റെ ഒരു സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ചെറിയ വിരോധം ഉണ്ടായിരുന്നു ദാസിന്. ചിലരെ മുൻവിധി കുറച്ചു കാലത്തേക്ക് ശല്യപ്പെടുത്തും, മറ്റു ചിലരെ ജീവിതകാലം മുഴുവൻ ദുർവിധി ശല്യപ്പെടുത്തും. എൻ്റെ കാര്യം, ഏട്ടൻ്റെ കാര്യം അങ്ങനെയാണ്. അതായത് ദാസൻ്റെ അമ്മയുടെ സഹോദരൻ, ഏട്ടൻ്റെ കാര്യം അങ്ങനെയാണ്. കുട്ടിക്കാലം മുതലേ മൂപ്പരൊരു ഗ്രഹപ്പഴക്കാരനാണ്. തൊട്ട കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. സാധാരണ കുട്ടികൾ അനായാസന ചെയ്യുന്ന കാര്യങ്ങൾ ഏട്ടൻ ചെയ്താൽ അബദ്ധമാകും. വലുതായിട്ടും ഈ ദൗർഭാഗ്യം ഏട്ടൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കല്യാണ ദിവസം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. ഏട്ടൻ്റെ കല്യാണ ദിവസമേ എന്നുമില്ലാത്ത കാറ്റും മഴയും, മരങ്ങളൊക്കെ കടപുഴകി വീണ് ബസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കല്യാണ വീട്ടിലേക്ക് മഴ നനഞ്ഞ് 18 നാഴിക നടന്നിട്ടാണ് പോയത്. ഒരു വിധത്തിൽ മുഹൂർത്തം തെറ്റിയില്ലെന്നേ ഉള്ളൂ. വിധി അങ്ങനെയായാൽ എന്താ ഒരാൾ ചെയ്യുക? 3 പ്രാവശ്യം കച്ചവടം നടത്താൻ നോക്കി പൊളിഞ്ഞു. അങ്ങനെയുള്ളൊരു ഏട്ടനാണ്, അതായത് ദാസിൻ്റെ അമ്മാവനാണ്. അമ്മാവൻ ഒരിക്കലും സ്ഥിരമായ വരുമാനം ഉണ്ടായിരുന്നില്ലെന്ന് ദാസൻ ഓർത്തു. കുട്ടിക്കാലത്ത് അച്ഛൻ സഹായിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെയും ശനിദേശ തുടങ്ങിയപ്പോൾ അവരെല്ലാം, അമ്മാവനും അമ്മായിയും 2 കുട്ടികളും എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ദാസന് അറിയില്ല. അച്ഛൻ മരിച്ച് 2 കൊല്ലത്തിനുള്ളിൽ താൻ ദില്ലിയിലേക്ക് ജോലി അന്വേഷിച്ചു പോവുകയും ചെയ്തു. തൻ്റെ കഷ്ടകാലവും തുടങ്ങി. തീവണ്ടി പശ്ചിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. വണ്ടിയുടെ താളം പതുക്കെയായി. ഇനി മലനിരകളും തുരങ്കങ്ങളും വരും, അയാൾ വിചാരിച്ചു. അയാൾക്ക് നേരിയ ഓർമ്മയുണ്ട്. 21 കൊല്ലം മുൻപ് ഇതേ വഴി യാത്ര ചെയ്താണ് അന്ന് 6 വയസ്സുള്ളപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം യാത്ര ചെയ്തത്. യാത്രക്കിടയിൽ തുരങ്കങ്ങൾ വന്ന്
അതായത് ബോംബെയിൽ നിന്ന് വിട്ടുപോകുന്ന രംഗമായിരിക്കണം അല്ലേ, വന്ന് ബാഹ്യ ലോകം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന അയാൾ അത്ഭുതം പെടുന്ന കണ്ണുകൊണ്ട് അവിടെ നോക്കിയിരുന്നു. അങ്ങനെ ബാഹ്യ ലോകം പെട്ടെന്ന് ഇരുളാകാനുള്ള കാരണം വളരെ പിന്നീടാണ് അവന് മനസ്സിലായത്. സുരംഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, എങ്ങനെ ഇരുട്ടായി എന്നുള്ളതൊക്കെ ഒരു 6 വയസ്സുകാരന് പെട്ടെന്ന് പിടികിട്ടിട്ടുണ്ട്. ജാലകത്തിനരികിൽ അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതാണ് അടുത്തതിലേക്ക് വരിക. കഥയുടെ നിർണായക പോയിന്റിലേക്ക്, ഒരു നിർണായക ഘട്ടത്തിലേക്ക് വരികയാണ്. ജാലകത്തിനരികിൽ ആകെ പ്രക്ഷുബ്ധമായിരുന്ന 6 വയസ്സുകാരനെ അയാൾ ഓർത്തു. സ്വന്തം കുട്ടിക്കാലം ഒരു കണ്ണാടിയിലെന്ന പോലെ അയാൾ നോക്കിക്കൊണ്ടു. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച കടലാസ് പൊതിയിൽ സൂര്യകാന്തിപ്പൂവിൻ്റെ വിത്തുകൾ ഉണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഒരു വീട്ടിൽ പോയി സൂര്യകാന്തി പൂക്കൾ കണ്ടപ്പോൾ അതിൻ്റെ വിത്തുകൾ അവൻ വാങ്ങി. അവരെ കൊണ്ടുപോലെ വാങ്ങിയത് ഒരു കടലാസിൽ പൊതിഞ്ഞ് ഒരു 6 വയസ്സുകാരൻ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അവനത് നാട്ടിലെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം അതാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ആയിരുന്നു അത്. അവൻ കടലാസ് പൊതി മുറുകെ പിടിച്ചിരുന്നു. നാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിട പറയാൻ പോയതായിരുന്നു ഒരു വീട്ടിൽ. അവിടെ സൂര്യകാന്തി പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ വിത്ത് വേണമെന്ന് ദാസൻ അവരോട് പറഞ്ഞു. പൂക്കളുള്ള സാരി ഉടുത്ത ഭംഗിയുള്ള ഒരു സ്ത്രീ ആ ചെടിയുടെ വിത്തുകൾ എടുത്ത് ഭദ്രമായി പൊതിഞ്ഞ് അവൻ്റെ കൊച്ചു കയ്യിൽ വെച്ചു കൊടുത്തു. അത് ഓർമ്മയുണ്ടത്. അവനത് പിന്നെ കൈവിട്ടില്ല. കുളിക്കുമ്പോഴുള്ള കുറച്ച് സമയമല്ലാതെ ആ പൊതി, സൂര്യകാന്തി പൂക്കളുടെ വിത്തിൻ്റെ പൊതി, വിത്തുകളുടെ പൊതി അവൻ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നു. ഒരു വില പിടിച്ച വസ്തുവിനെ പോലെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പിറ്റേന്ന് തീവണ്ടി യാത്രയിൽ തിരിക്കുമ്പോഴും അതെടുക്കാൻ അവൻ മറന്നില്ല. സ്വന്തം കളിപ്പാട്ടങ്ങളെക്കാൾ കരുതലോടെ അവൻ സൂര്യകാന്തി പൂക്കൾ, സൂര്യകാന്തി ചെടിയുടെ വിത്ത് പൊതി എടുത്ത് സൂക്ഷിച്ചു. തീവണ്ടി പർവ്വത നിരകളിലേക്ക് കടന്ന് ഒരു വശത്ത് മലനിരകൾ, ഒരു വശത്ത് അഗാധമായ കൊല്ലികൾ, അതിടയ്ക്ക് ഇരുണ്ട് നിറയ്ക്കുന്ന തുരങ്കങ്ങൾ, ഇരുട്ട് നിറയ്ക്കുന്ന തുരങ്കങ്ങൾ. അയാൾ വീണ്ടും 6 വയസ്സിൽ അച്ഛനമ്മമാരുടെ ഒപ്പം ചെയ്ത യാത്ര ഓർമ്മിച്ചു. ജനാലയുടെ അരികത്തെ പുറത്ത് കണ്ട മായാലോകത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൻ. ബോംബെയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ചൂടായിരുന്നു. മലനിരകളിൽ എത്തിയപ്പോൾ വീശാൻ തുടങ്ങി തണുത്ത കാറ്റ് അവൻ്റെ കണ്ണുകളെ തലോടി. തീവണ്ടിയുടെ പതിഞ്ഞ ശബ്ദം ഒരു താരാട്ടായി വന്ന് അവൻ്റെ കണ്ണുകളെ അടപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ മയങ്ങിപ്പോയി, ഒരു നിമിഷം മയങ്ങിപ്പോയി. ജാഗ്രതയുടെ ചങ്ങലയിൽ ദുർബലമായ ഒരു കണ്ണിയായി ആ ഉറക്കത്തിൻ്റെ നിമിഷം ഭവിച്ചു. എന്തുപറ്റി, എന്തുപറ്റിയിട്ടുണ്ടാവും, ആർക്കെങ്കിലും ഊഹിച്ച് പറയാമോ? കയ്യിൽ നിന്ന് കറക്റ്റ്, എക്സാക്ട്ലി. ആ സൂര്യകാന്തി പൂക്കളുടെ വിത്തുകളുടെ പൊതി ജനാലത്തിലൂടെ പുറത്തിട്ട കയ്യിലുണ്ടായിരുന്നു, അതിൽ നിന്നും വഴുതി വീണു. വഴുതി വീണപ്പോൾ എന്താണ് താൻ പെട്ടെന്ന് ഉണർന്ന് കരയാൻ തുടങ്ങിയത് ദാസൻ ഓർമ്മിച്ചു. തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. നമുക്കറിയാം, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെ ദുഃഖം ആരുടെ ദുഃഖത്തോടുപോലെയാണ്? രാജ്യം നഷ്ടപ്പെട്ട ചക്രവർത്തിയുടെ ദുഃഖം പോലെയാണ്, നഷ്ടബോധം പോലെയാണ്. അവൻ പൊന്നുപോലെ കരുതിയിരുന്ന, ജീവന തുല്യം കരുതിയിരുന്ന, സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയിരുന്ന ആ സൂര്യകാന്തി ചെടിയുടെ വിത്തുകൾ കയ്യിൽ നിന്നും വിട്ടുപോയി. കാറ്റടിച്ച് അത് പറന്നുപോയി. മാത്രമല്ല, തനിക്ക് വിത്തുകളോടുണ്ടായിരുന്ന ഉത്തരവാദിത്തം ഉണ്ടോ, എന്ത് ഉത്തരവാദിത്തം? അതുകൊണ്ട് വീട്ടിൽ, നാട്ടിൽ കിളിപ്പിക്കണം. അവയെ നാട്ടിലെ മണ്ണിൽ വളർത്തിയെടുക്കാമെന്ന മൗന വാഗ്ദാനം തെറ്റിച്ചിരിക്കുന്നു. കുറ്റബോധം, വിഷമം. കമ്പാർട്ട്മെന്റിലെ എല്ലാവരും തിങ്ങിക്കൂടി. ഇവൻ്റെ നിലവിളി കേട്ട് എല്ലാവരും ഓടിയെത്തി. അപ്പോൾ അവരെ തിരിച്ചറിഞ്ഞു. എന്താ, ഏതാണ്ട് സൂര്യകാന്തി വിത്തുകളുടെ കയ്യിൽ, വിത്തുകളുടെ ഒരു പൊതി കയ്യിൽ നിന്ന് പോകും, അതിന് ഇത്രമാത്രം കാര്യമുണ്ടോ എന്ന് എല്ലാവരും വന്നവരെല്ലാം എന്ന് ചിന്തിച്ച് അവർ തിരിച്ചുപോയി. പക്ഷേ ആ കുഞ്ഞിൻ്റെ ദുഃഖം നമുക്കറിയാം, രാജ്യം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ. സൂര്യകാന്തി വിത്തുകളുടെ ഓർമ്മ അവൻ്റെ കണ്ണുകളെ നനച്ചു. അവൻ വിങ്ങി വിങ്ങി കരഞ്ഞു. അവൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകി. ആ ഏകദേശം ആ സ്ഥലത്ത് തന്നെയെന്ന് ദാസൻ മനസ്സിലാക്കി. ഇവിടെ വെച്ചാണ് ഇപ്പൊ ഈ 10 വർഷം കഴിഞ്ഞ് അവനെതിരെ വരുമ്പോൾ, അതായത് ഇവിടെ തന്നെയാണ്, ഇവിടെ വെച്ച് തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്നും ആ സൂര്യകാന്തി വിത്തുകൾ
വെളിയിലേക്ക് പറന്നു പോകും. അപ്പോൾ ഒരു കാറ്റടിച്ചിരുന്നു, വലിയ കാറ്റ് മടിച്ചിരുന്നു. ആ സൂര്യകാന്തി വിത്തുകൾ അവിടെ എല്ലാം പാറി വീണിട്ടുണ്ടാവണം അയാൾ ഓർത്തു. അതിനടുത്ത് തന്നെയാണ് വിത്തുകൾ നഷ്ടപ്പെട്ടത്. അയാൾ പുറത്തേക്ക് നോക്കി, അത്ഭുതം കൊണ്ടും ആഹ്ലാദം കൊണ്ടും അയാൾ എഴുന്നേറ്റ് ഓടി കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഏന്തി നിന്നു. എന്താണ് അവൾ കണ്ടത്? അവിടെ കുന്നിൻ്റെ ചായ്വിൽ താഴ്വരയിൽ ഒരു വലിയ സൂര്യകാന്തി തോട്ടം. ദാസന് അത്ഭുതവും സന്തോഷവും എല്ലാം ഉണ്ടായി. ആയിരക്കണക്കിന് പൂക്കൾ വിരിഞ്ഞ് നിൽക്കും. സൂര്യകാന്തി പൂക്കൾ ആയിരക്കണക്കിന് വിരിഞ്ഞ് നിൽക്കും. മഞ്ഞയുടെ ഒരു പരവതാനി വിരിച്ചിട്ട പോലെ കാഴ്ച മനോഹരം. അയാൾ വാതിലിന് പുറത്തേക്ക് ഏന്തി നോക്കി. കാറ്റടിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാവോ? പൂക്കളുടെ പരവതാനി ഓളം തല്ലുന്നത് അയാൾ കണ്ടു. ആ കാഴ്ച മറിയരുതേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. പക്ഷെ അടുത്ത നിമിഷത്തിൽ വണ്ടി ഒരു തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയും ആ കാഴ്ച അയാളിൽ നിന്ന് ക്രൂരമായി അപഹരിക്കപ്പെടുകയും ചെയ്തു. പിന്നെ തുരങ്കം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ മലയുടെ ഒരു ഭാഗം മറ്റേ താഴ്വരയെ മറച്ചു നിന്നു. അയാൾ പോയിട്ടിരുന്നു. ഏതായാലും കണ്ട കാഴ്ച മനോഹരമായിരുന്നു അല്ലേ? അതെ, അതേ സ്ഥലത്താണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിത്തുകൾ നഷ്ടപ്പെട്ടതെന്ന് അയാൾ ഉറപ്പാണ്. ഒരു വികൃതിക്കാറ്റ് ആ വിത്തുകളെ പൊതിയിൽ നിന്ന് അഴിച്ച് താഴ്വരയിൽ വിതറി. വെയിൽ ആ വിത്തുകളെ ഉണക്കിയെടുത്തു. മണ്ണ് ആ വിത്തുകളെ അരുമയോടെ തൻ്റെ മാറിൽ ഉണക്കിയെടുത്തു. തൻ്റെ മാറിൽ മഴക്കാലം വരുന്നതുവരെ സൂക്ഷിച്ചു. വെയിൽ ഉണക്കിയെടുത്തു, മഴക്കാലം വരുന്നതുവരെ സൂക്ഷിച്ചു. മഴ വന്നപ്പോൾ അവയെ ഉണർത്തി. അവയുടെ കൊച്ചു കണ്ണുകൾ അരുമയോടെ മിഴിച്ചു. ചെടികൾ വളർന്ന് പൂവും കായുമായി. വീണ്ടും വേനലിൽ വിത്തുകൾ മണ്ണിലിൻ്റെ മാറിൽ ഒളിക്കപ്പെട്ടു. ഓരോ വർഷവും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അടുത്ത വർഷക്കാലം വരെ വർഷം വന്നപ്പോൾ ഇത് ആവർത്തിച്ചു. 21 വർഷം മുറതെറ്റാതെ പ്രകൃതിയുടെ സർഗാത്മക പ്രക്രിയ ആവർത്തിച്ചു. 21 വർഷം മുമ്പാണ് ആ വിത്തുകൾ അവൻ്റെ കയ്യിൽ നിന്നും പോയത്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആഹ്ലാദഭരിതനായി നിന്നിട്ടുണ്ടാവണം. ആയിരങ്ങൾ ഈ കാഴ്ച കണ്ട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. തൻ്റെ തോട്ടത്തിലായിരുന്നെങ്കിൽ പൂക്കളുടെ നിഷ്കാമ സേവനത്തിന് പരിമിതികൾ ഉണ്ടായേനെ. ഉണ്ടോ? എൻ്റെ തോട്ടത്തിലായിരുന്നെങ്കിൽ ഇത്രയും പേരെ ആനന്ദിപ്പിക്കുവാൻ ഈ പൂക്കൾക്ക് കഴിയുമായിരുന്നില്ല എന്നയാൾ അവിടെ വിലയിരുത്തുന്നു. നോക്കൂ, വെയിൽ മങ്ങി ക്രമേണ മലനിരകൾ അവ്യക്തതയിലേക്ക് മറഞ്ഞു. നിങ്ങൾ എത്ര പേരാണ് അമ്മയ്ക്ക് വീണ്ടും സംഭാഷണം വന്നിരിക്കുന്നത്? എന്ത് രസകരമായിട്ടാണ് അത് അവതരിപ്പിച്ചതെന്ന് നോക്കൂ. നിങ്ങൾ എത്ര പേരാണ് അമ്മയ്ക്ക് മറുവശത്തുനിന്ന് ചോദ്യം? ഞാൻ മാത്രം, ദാസൻ പറഞ്ഞു. പിന്നെ ഓർത്തു, പക്ഷേ താൻ രണ്ടുപേരെ കൂടി തലയിലേക്ക് നടക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ തൻ്റെ ചെലവിൽ രണ്ടുപേരും കൂടി വളരുന്നുണ്ടായിരുന്നതോടെ എതിർവശത്തായിരുന്ന യാത്രക്കാരുടെ ചോദ്യങ്ങൾ മലയ്ക്ക് മുകളിൽ നിന്ന് തട്ടിയിട്ട ചെറിയ കല്ലുകൾ പോലെയാണ്. അവ നന്നായി ഓരോ ചോദ്യം തൻ്റെ മനസ്സിൻ്റെ താഴ്വരയിൽ ഓർമ്മകളുടെ ഒരു വലിയ ഹിമപാതം തന്നെ ഉണ്ടാക്കുന്നുണ്ടായി. ഓരോ ചോദ്യങ്ങളും പഴയ ഓർമ്മയിലേക്ക് പോകുമ്പോൾ കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ട്. 17-ാം വയസ്സിൽ ജോലി തുടങ്ങിയതാണ്. തൻ്റെ അമ്മയെ നോക്കി പുലർത്താൻ വേണ്ടി, പക്ഷേ അതിൻ്റെ ഗുണം മുഴുവൻ എടുത്തിരുന്നത് ആരൊക്കെയാണ്? അമ്മാവും അമ്മായിയും രണ്ട് മക്കളുമായിരുന്നു. അമ്മയ്ക്കെന്ന് പറഞ്ഞ് അയച്ചിരുന്ന പണം അവസാനം എത്തിയിരുന്നത് അമ്മാവനും മക്കൾക്കുമായിരുന്നു. എന്തൊരു വിരോധാഭാസം! അയാൾ വളരെ കഴിഞ്ഞിട്ടാണ് ഇക്കാര്യം മനസ്സിലാക്കിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ പല ദിവസങ്ങളിലും പോണാട്ട് പ്ലേസിൽ റെസ്റ്റോറൻറ്റുകളുടെ മുന്നിൽ കയറാൻ ധൈര്യമില്ലാതെ കീശയിലുള്ള ചില്ലറ കൈകൊണ്ട് പരതി നടന്ന ദിവസങ്ങൾ അദ്ദേഹം ഓർത്തു. അങ്ങനെ നടക്കുമ്പോഴും ഉള്ള പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളത്. 17 വയസ്സിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉച്ചയ്ക്ക് വിശന്ന് നടക്കേണ്ടി വരിക എത്ര ഗതികേടാണ്! അയാൾ അമ്മയോട് പിന്നീട് ഒരിക്കൽ കയർത്തു. ഒന്നും രണ്ടും ദിവസങ്ങളല്ല, പല ദിവസങ്ങളും ഞാനിവിടെ സുഭിക്ഷമായി കഴിഞ്ഞ് ബാക്കിയുള്ള പണം അയച്ചു തരികയാണെന്ന് കരുതിയോ? 150 റുപ്യ കിട്ടിയതിൽ നിന്ന് 50 റുപ്യയാണ് അയക്കുന്നത്. ബാക്കി 100 റുപ്യ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ കഴിയുക? അമ്മയ്ക്കറിയാമോ, സ്നേഹിതന്മാർ റെസ്റ്റോറൻറ്റുകളിലും സിനിമയ്ക്കും പോകുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞ് ഒഴിവാകുകയാണ്. കീറിയ സോക്സും അടിതേഞ്ഞ ഷൂസും മറ്റുള്ളവരെ കാണിക്കാതെ നടക്കാൻ കഷ്ടപ്പെടുകയാണ്. ഇതൊന്നും അമ്മയ്ക്ക് മനസ്സിലാകില്ല. ഒരു ദിവസം ഇത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞു. സഹി കെട്ടപ്പെടായിരിക്കും പറഞ്ഞു. ശരിയാണെന്നോ? ബാബുവും രേണുവും എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മാവിൻ്റെ മക്കളാണ്. നമുക്കറിയാം ബാബുവും രേണുവും നിന്നേക്കാൾ ചെറിയ കുട്ടികളല്ലേ? അവർ ഏട്ടൻ്റെ മക്കളല്ല.
എൻ്റെ മകനും ഏട്ടൻ്റെ മക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും എൻ്റെ മക്കളെ പോലെയല്ല. അവരെ വളർത്തേണ്ടത് നിൻ്റെയും ചുമതലയല്ല. അവർ വിശന്ന് കരയുമ്പോൾ എന്താണ് ചെയ്യുക? അമ്മയുടെ ന്യായം അയാൾക്ക് തീരെ തൃപ്തികരമായി തോന്നിയില്ല. ഫലമോ, ഓരോ പ്രാവശ്യം നാട്ടിൽ പോയാലും വൃത്തികെട്ട മനസ്സുമായി തിരിച്ചു വരേണ്ടി. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി, ഓ, ഞാൻ കഷ്ടപ്പെടുന്നത് വൃഥാവിലാണല്ലോ എന്ന ചിന്തയോടുകൂടി ആണ് തിരിച്ചു വരിക. അമ്മയുടെ ന്യായം ശരി, എന്നെങ്കിലും നിന്റെ മനസ്സ് മാറുമോ? അതുപോലെ നിന്റെ കഷ്ടകാലത്തിന് ഒരു അരുതി വരികയും ചെയ്യും. അമ്മ അങ്ങനെ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും 1-ാം തീയതി ആയാൽ വീണ്ടും തനിക്ക് അയക്കാൻ പറ്റുന്നതിൽ കൂടുതൽ പണം അമ്മയ്ക്ക് അയക്കുന്നത് അയാളെ തുടർന്നു. തനിക്ക് സ്വപ്നം കാണാനുള്ള അവകാശം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ദാസൻ വിചാരിച്ചു. തൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയെപ്പറ്റി മനോരാജ്യം കാണാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ മനസ്സാകെ കലുഷിതമായി. പകൽ റെയിൽപാതയ്ക്ക് ഇരുവശവുമുള്ള വിജനത, ചൂട് ഒന്നും ആലോചിക്കാതിരിക്കാൻ അയാൾ ശ്രമിച്ചു. ഓർമ്മകൾ എന്താണ് ക്ഷണിക്കാതെ തന്നെ ഇങ്ങനെ കടന്നു വരികയാണ്. അതിഥികളെ പോലെ നാം മുഖം തിരിച്ചിട്ടും കാര്യമില്ല, അവർ അവിടെ എത്തുക തന്നെ ചെയ്യും. അമ്മയുടെ കത്ത്, അടുത്ത കത്ത് വരുന്നു. അമ്മയുടെ കത്ത്: വേണുവിൻ്റെ കല്യാണം തീർച്ചയായിട്ടും എത്തുന്നു. അടുത്ത മാസം 20-ാം തീയതി വരൻ ബാംഗ്ലൂരിലാണ് ജോലി. ഏട്ടൻ്റെ കയ്യിൽ പണമില്ലാതെ നിനക്കറിയാമല്ലോ. നീ ഒരു 5,000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചയക്കാം. ലോൺ എടുത്താലും മതി, കുറേശ്ശെയായി കിട്ടാൻ പറ്റും. എനിക്ക് പണം ഇനി അയക്കണ്ട. അയാൾ ഉടനെ മറുപടി അയച്ചു: പറ്റില്ല, പണം ഉണ്ടാക്കാൻ കഴിയില്ല. അമ്മയുടെ കത്ത് വീണ്ടും വന്നു: നിന്റെ കത്തിനെ പറ്റി ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല. നീ പണം അയക്കുമെന്ന പ്രതീക്ഷയിലാണ് മൂപ്പർ ഇരിക്കുന്നത് കേട്ടോ. എനിക്കും ആ പ്രതീക്ഷയുണ്ട്. കഴിയുന്നതും വേഗം പണം അയക്കും. കല്യാണത്തിന് ഇനി 1 മാസം കൂടിയില്ല. സൊസൈറ്റിയിൽ പോയി ലോൺ എടുത്ത് 5,000 രൂപ കടം കൊടുത്ത് അയാൾ അയച്ചു. സ്വയം പറഞ്ഞു: ഞാൻ വീണ്ടും പോറ്റിരിക്കുന്നു. അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് അടച്ച് കടം മുഴുവൻ വീട്ടിൽ കഴിഞ്ഞ മാസമാണ്. ഈ ഇങ്ങോട്ട് യാത്ര പോരുന്നതിന് കഴിഞ്ഞ മാസം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ടാക്സി ഗേറ്റിൽ നിന്നപ്പോഴാണ് അമ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗേറ്റിൽ എത്തിയപ്പോൾ തന്നെ അമ്മ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. നീ തടിച്ചിട്ടൊന്നുമില്ല, കത്തിലൊക്കെ എഴുതിയിരുന്നത് തടിച്ചിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെയാണല്ലോ. അതൊക്കെ അമ്മയെ സന്തോഷിപ്പിക്കാൻ എഴുതിയത്. ആട്ടെ, നീ നിർമ്മലയെ കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടോ? ഒരു കറുത്ത മെലിഞ്ഞ പെണ്ണ്, അയാൾ പറഞ്ഞു. അവൾ കറുത്തിട്ടൊന്നുമല്ല, നിന്നേക്കാൾ നിറമുണ്ട്. തടി അവൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ തടിച്ചോളൂ. ആട്ടെ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. അമ്മയുടെ കണ്ണിലെ തിളക്കം ദാസൻ ശ്രദ്ധിച്ചു. ഈ സ്ത്രീയോട് തനിക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്ന് അയാൾ ഓർത്തു. ഏത് സ്ത്രീയാണ്? അമ്മയെന്ന സ്ത്രീയോട് ജയിക്കാൻ പറ്റില്ല അല്ലേ? കിടപ്പുമുറിയിലേക്കുള്ള വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്ന് ഒരു സ്ത്രീ പുറത്തു വന്നു. അത് ആരായിരുന്നു? ആരായിരിക്കും? രേണുവാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ നിശബ്ദനായി. ദാസേട്ടൻ്റെ ടാക്സിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഉണർന്നു. അവൾ തലമുടി കെട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. അയാൾ ചിരിച്ചു വന്ന് വരത്തി. രേണു 3 മാസമായി ഇവിടെ തന്നെയാണ്. എനിക്ക് കാലിന് അസുഖം ആയി പിന്നെ അവളും കുട്ടികളും വന്നു എൻ്റെ സഹായത്തിന്. അവളുടെ ഭർത്താവ് ബാംഗ്ലൂരിൽ ജോലിയാണ്. അമ്മയ്ക്ക് കാലിനെന്ത് പറ്റി? അച്ഛൻ തങ്ങൾ വീണു, കാലിൻ്റെ എല്ല് പൊട്ടി. നിർമ്മൽ എന്താ പറയുക, രേണുവാണ് പറയുന്നത്. 2 മാസം, രേണു പറഞ്ഞു. നടക്കാനൊന്നും പറ്റിയിരുന്നില്ല. കഴിഞ്ഞ മാസമാണ് പ്ലാസ്റ്റർ വെട്ടിയത്. അമ്മയുടെ നടത്തത്തിൽ അല്പം പിശകുണ്ടെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അപ്പോൾ അമ്മ ആ കാര്യം തന്നെ അറിയിക്കാതെ അഴിച്ചുകൂട്ടിയതാണ്. അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മ പറഞ്ഞു. എഴുതിയാൽ നീ ധൃതി പിടിച്ചു വരും. എന്തായാലും 2 മാസം കഴിഞ്ഞാൽ ലീവിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് വെച്ചു. പുറത്തൊരു കാൽപെരുമാറ്റം. അമ്മാവനായിരുന്നു. പറ്റ വെട്ടിയ മുടിയും നിറം മങ്ങിയ ഷർട്ടും മുണ്ടുമായി അയാൾ വാതിലിന് പുറത്തു നിന്നു. സ്റ്റേഷനിൽ വരണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഈ വാതക്കടച്ചിൽ കാരണം എണീക്കാൻ പറ്റിയില്ല. അമ്മാവൻ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കാറ്. തല അല്പം താഴ്ന്ന മുഖ കുറച്ചിടത്തോട്ട് ചരിച്ചു വെച്ച്. വർഷങ്ങളായുള്ള പരാജയങ്ങളുടെ ഒരു വാക്യപുത്രമാണ് അല്ലെ? സ്ഥൈര്യം ചോർന്നു പോയാൽ വരാതെ നന്നായി ദാസൻ വിചാരിച്ചു. ഒരു പക്ഷേ വേണമെന്ന് വെച്ച് വരാതിരുന്നതായിരിക്കും. സ്റ്റേഷനിൽ വെച്ച് താൻ ഒരു
സീൻ ഉണ്ടാക്കുമെന്ന ഭയമായിരിക്കും അയാൾ. താൻ അമ്മാവനോട് വളരെ വൃത്തികേടായിട്ടാണ് പെരുമാറിയിരുന്നത്, തൻ്റെ വികാരങ്ങൾ അത്രയധികം വ്രണപ്പെട്ടിരുന്നത്, ദാസൻ വിചാരിച്ചു. 5 കൊല്ലം മുമ്പാണ് നാട്ടിൽ വന്നത്. വന്നപ്പോൾ സ്റ്റേഷനിൽ അമ്മാവനുണ്ടായിരുന്നു, അങ്ങനെ പതിവില്ലാത്തതാണ്. ടാക്സി നിന്നത് അമ്മാവൻ്റെ ചെറിയ വീട്ടിലായിരുന്നു കേട്ടോ. 5 വർഷം മുമ്പ് വന്നപ്പോൾ ടാക്സിയിൽ വന്ന് അമ്മാവൻ്റെ ചെറിയ വീട്ടിലാണ് ഇറങ്ങിയത്. ദാസൻ ഒരു ചോദ്യഭാവത്തോടെ അമ്മാവനെ നോക്കി. എന്താ ഭാർഗവി ഇപ്പോൾ ഇവിടെ ആ താമസം? അമ്മാവൻ പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കാനുള്ള വിഷമം കാരണം അമ്മ ഏട്ടൻ്റെ കൂടെ താമസിക്കുകയാണെന്നാണ് കരുതിയത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെ ആയിരുന്നില്ല. എന്തായിരുന്നു? അമ്മ സ്വന്തം ഇരുന്നില കെട്ടിടം ഏട്ടൻ്റെ 2 മുറി വീടുമായി കൈമാറ്റം നടത്തിയിരിക്കുന്നു. അവർക്കുണ്ടായിരുന്ന വലിയ വീട് ഏട്ടന് കൊടുത്തിട്ട് ചെറിയ വീട്ടിലേക്ക് മാറി. നമുക്കെന്തിനാ ഇത്ര വലിയ വീടൊക്കെ? ഏട്ടനാണെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ കല്യാണത്തിന് സമയമൊക്കെ ആയിരിക്കുന്നു. ഈ ചെറിയ വീട്ടിൽ വെച്ച് കല്യാണമൊക്കെ ശരിയാകുന്നു. ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ തന്നെ വീട് നന്നല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. ഏട്ടൻ സംബന്ധിച്ചിട്ടൊന്നുമല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാണ് വീട് മാറിയതേ. ദാസൻ സ്തബ്ധനായി നിന്നു. 5 മുറികളിലുള്ള ഓടിട്ട ഇരുനില കെട്ടിടം അതിൻ്റെ 10ലൊന്ന് വില പോലും ഇല്ലാത്ത ഒരു കൂരയ്ക്ക് വേണ്ടി കൈമാറിയിരിക്കുന്നു. അമ്മയുടെ ഏട്ടൻ സ്നേഹം വളരെയധികം അതിരു കവിഞ്ഞു പോയിരിക്കുന്നു. അയാൾ മനസ്സിൽ വിചാരിച്ചതാണ്, നമുക്ക് ഇതിലും വലിയ വീടൊക്കെ ഉണ്ടാക്കാം, നിനക്കതിനുള്ള കഴിവുണ്ട്. വേണു, നിൻ്റെ അനുജത്തിയല്ലേ? അവളുടെ കല്യാണമൊക്കെ നന്നായി നടത്താൻ തന്നെയല്ലേ നിനക്കും ഇഷ്ടമുണ്ടാവുക? പിന്നെ 5 കൊല്ലത്തേക്ക് അയാൾ നാട്ടിലേക്ക് വന്നില്ല. 4 കൊല്ലം മുമ്പ് രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞു. രേണു തടിച്ചിട്ടുണ്ടെന്ന് അയാൾ കണ്ടു. 5 കൊല്ലം മുമ്പ് താൻ കാണുമ്പോൾ അവൾ മെലിഞ്ഞിട്ടായിരുന്നു. 5 കൊല്ലവും 2 പ്രസവവും അവളെ ഒരു വലിയ സ്ത്രീയാക്കി. ദാസേട്ടൻ ചായ കുടിക്കും. അവൾ ചായ കൊണ്ടുപോകും. ഞാൻ പോകുന്നു, അമ്മാവൻ പറഞ്ഞു. കുളിമുറി പുറത്തായിരുന്നു അയാൾ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ രേണുവിനോട് കുറച്ചുകൂടിയൊക്കെ സ്നേഹത്തിൽ പെരുമാറണം. അവൾക്ക് നിന്നെ എന്ത് സ്നേഹമാണെന്നറിയാം, എപ്പോഴും നിന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. കുട്ടിക്കാലത്ത് ഒപ്പം കളിച്ചതെന്നല്ല, എൻ്റെ കാലൊടിഞ്ഞ് കിടന്നപ്പോഴും അവളാണ് എല്ലാം നോക്കിയിരുന്നത്. പിന്നെ ബാബു, ബാബു അമ്മാവൻ്റെ വേറൊരു മകനാണ് അല്ലേ? ബാബു പഠിക്കാൻ നല്ല മിടുക്കനാണ്, എപ്പോഴും ഫസ്റ്റ് ക്ലാസ്സാണ്. അവൻ എപ്പോഴും പറയും, എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം ദാസേട്ടനെ സഹായിക്കാൻ. അവൻ പറയാറുള്ള വാക്കാണ്. കുട്ടിക്കാലത്ത് എത്ര വിഷമങ്ങൾ ഉണ്ടായാലും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കുറെ കൂടി എളുപ്പമായി. കിടപ്പുമുറിയിൽ നിലത്ത് വിരിച്ചിട്ട കിടക്കയിലാണ് രേണുവിൻ്റെ കുട്ടികൾ കിടന്നിരുന്നത്. രേണുവിന് 2 കുട്ടികളുണ്ട്. മൂത്തവൻ എഴുന്നേറ്റിരുന്ന് കണ്ണുകൾ തിരുമ്മി. ദാസനെ കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നു. അയാളിരിക്കുന്ന കസേരയുടെ അടുത്ത് വന്ന് മുഖം ഉയർത്തി പറഞ്ഞു, ഞാൻ ഉറങ്ങുമ്പോഴാ മാമൻ വന്നത്. അവൻ്റെ കണ്ണുകളിൽ അത്ഭുതമുണ്ടായിരുന്നു അടുപ്പവും. അപ്പോഴാണ് അയാൾ കണ്ടത് രേണുവിൻ്റെ മോൾ മുട്ടുകുത്തി വരുന്നു, കുട്ടിലിഴഞ്ഞു വരുന്നു. അവൾ കസേരയുടെ കാൽ പിടിച്ചു നിന്ന് കുഞ്ഞിക്കൈ ഇങ്ങനെ നീട്ടി അവളെ എടുക്കാനായിട്ട്. അയാൾ അവളെ വാരിയെടുത്തു. താഴത്തെ തൊണ്ണിൽ മുളച്ചു വരുന്ന 2 കുഞ്ഞിപ്പല്ലുകൾ കാട്ടി അവൾ അയാളെ നോക്കി ചിരിച്ചു. എന്നിട്ട് അയാളെ അത്ഭുതപ്പെടുത്തുമാറ് അയാളുടെ കുറ്റിരോമങ്ങൾ വളർന്ന കവിളിൽ ഉമ്മ വെച്ചു. ജോലിക്കായി ദില്ലിയിൽ പോയി ആദ്യത്തെ പ്രാവശ്യം ലീവിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം ദാസ് നോക്കി. അയാൾ ഉമ്മറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രേണു പടി കടന്നു വരുന്നത് കണ്ടത്. ഒറ്റയ്ക്കാണ്. അവൾക്ക് 6ഓ 7ഓ വയസ്സ് പ്രായമുണ്ടാകും. കുറച്ച് വലിയ ഫ്രോക്കാണ് ഇട്ടിരുന്നത്. നഗ്നമായ കാലുകളിൽ 1 കിലോമീറ്റർ ദൂരം നടന്നു വന്ന പൊടി അവൾ നേരെ വന്ന് അയാളിരിക്കുന്ന കസേരയുടെ അടുത്ത് വന്നു. തോളിൽ കൂടി കൈയിട്ട് അയാളുടെ മുഖം കുനിച്ചു പിടിച്ച് കവിളിൽ ഒരു ഉമ്മ തന്നു. അതേപോലെ തിരിച്ചു പോവുകയും ചെയ്തു. താൻ വന്നുവെന്നറിഞ്ഞപ്പോൾ അച്ഛനോടും അമ്മയെയും കാക്കാതെ അവൾ തന്നെ കാണാനും തനിക്ക് ഒരു ഉമ്മ തരാനും ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതായി. 1 കിലോമീറ്റർ ദൂരം കൗതുകമുള്ള 2 കൊച്ചുമുഖങ്ങൾ അയാൾ മാറി മാറി നോക്കി. രേണുവിൻ്റെ കുട്ടിക്കാലം ചായ തന്നെയാണ് ഇളയ പെൺകുട്ടിക്ക്. മോളെ ഇങ്ങോട്ട് തന്നോളൂ, എനിക്ക് എണീറ്റ് വന്ന പടിയാണ്. ഏട്ടൻ്റെ മേൽ അവൾ മൂത്രം ഒഴിച്ചേക്കും. അടുക്കളയിൽ നിന്ന് വന്ന് രേണു പറഞ്ഞു, സാരില്ല ദാസൻ പറഞ്ഞു. സ്നേഹ സന്ദേശവുമായി തൻ്റെ അടുത്തെത്തിയ പഞ്ഞിക്കെട്ട് പോലെ മൃദുവായ കുട്ടിയെ വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറായി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. തീവണ്ടിയിൽ വരുമ്പോൾ സഹ്യൻ്റെ താഴ്വരയിൽ സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കണ്ടത് അയാൾ ഓർക്കുന്നു.
തീവണ്ടിയിൽ വരുമ്പോൾ സഖ്യന്റെ താഴ്വരയിൽ സൂര്യകാന്തിപ്പൂക്കൾ വിടർന്നു നിന്ന് കിട്ടുന്നത് കണ്ടത് അയാൾ ഒപ്പു. ഓക്കെ, ആരുടെ കനക മനോരഥമേറി, ആരുടെ രാഗപരാഗം തേടി, നീലഗഗന വനവീതി നിൽപ്പൂ, നിഷ്പ്രഭനാമാരൻ സൂര്യകാന്തി, സൂര്യകാന്തി സ്വപ്നം കാണുന്നു വതാരി, ആരേ സ്വപ്നം കാണുന്നു. സൂര്യകാന്തി പൂക്കൾ അവസാനിച്ചു കഥ. ഇതിനെക്കുറിച്ചുള്ള കഥ തീർച്ചയായും കൃത്യമായിട്ട് കഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ യാത്രയിലുണ്ടായ സംഭവങ്ങൾ, കുട്ടിക്കാലം, ഓർമ്മകൾ, നഷ്ടപ്പെട്ട ചിലതിനെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അതിന് പകരം മറ്റു ചിലതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാം അതിനകത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. സോ സൂര്യകാന്തിപ്പൂക്കൾ എപ്പോഴും അനേകരുടെ കാഴ്ചകൾക്ക് കൗതുകമായി ഇപ്പോഴും എല്ലാ മഴക്കാലങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്, നമ്മുടെ പഴയകാല ഓർമ്മകൾ പോലെ നിലനിൽക്കുന്നു എന്നാണ് ചിന്തിക്കുക. ഓക്കെ, ആർക്കാണ് കമൻസ് പറയാൻ പറ്റുന്നത്? ഞാനത് പറഞ്ഞു, ജോസഫ് കോല പറഞ്ഞോട്ടെ. ആ പറയു സാർ. അതിനകത്ത് അല്ലെ, എനിക്ക് അദ്ദേഹത്തെ മുൻപരിചയമില്ല. ആ കുറച്ചുകൂടെ ഒരു ഇംപ്രൊവൈസേഷൻ വരുത്തിയാൽ നല്ലതായിരുന്നു. ഒരു കഥയ്ക്ക് നീട്ടമുള്ളതുകൊണ്ടാണോ വലുതായതുകൊണ്ട്? അതല്ല, ഇംപ്രൊവൈസ് ചെയ്തിട്ട് എന്താ അങ്ങനെ ആ ശബ്ദങ്ങളൊക്കെ എല്ലാത്തിന്റെ ഇത് ഭാഗീരഥിയുടെ മോനാണ് അങ്ങനെ എല്ലാം പറഞ്ഞപ്പോഴൊക്കെ ഒരേ താളത്തിലായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ആകാശവാണി ഫെയിം പറയുമല്ല, ആകാശവാണിയിലൊക്കെയാണ് നമുക്ക് എത്ര വലിയ വിരസമായ കഥകൾ പോലും എല്ലാ അത്രയും വലിയ ദൈർഘ്യമുള്ള കഥകൾ പോലും നമുക്ക് നമുക്കൊരു ശ്രാവ്യ പ്രധാനമാകുന്നത് ശ്രാവ്യ സുഖം സമ്മാനിക്കുന്ന അതിന്റെ ഇമ്പ്രൊവൈസേഷൻ കൂടിയാണ്. അതാണ് ഓക്കെ സാർ, ശരിയാണ്, അതൊരു പഠന കളരി തന്നെയാണ്, ഇതൊരു തടപ്പയുടെ പാർട്ടാണ്. അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു, തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം അല്ലെ, നമുക്കത് കേട്ട് കേട്ട് മനസ്സിലാക്കി. പാട്ട് പാട്ട് നല്ല വശ്യമായിരുന്നു, വശ്യമനോഹരമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് എവിടേക്കോ വൈരസ്യം സമ്മാനിച്ചു എന്നോ തോന്നി. കാര്യം ഞാൻ ട്രെയിൻ യാത്ര 27 വർഷം ട്രെയിൻ യാത്ര ചെയ്തായിരുന്നു. അപ്പൊ തുരങ്കം രണ്ട് സൈഡിലുണ്ട്, ഇന്ത്യയിൽ പലതും സ്ഥലത്തും ട്രെയിനിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ആ വിശദീകരണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള അത് നമുക്ക് അനിവാചകരിൽ കേൾക്കത്തക്ക അല്ല മനസ്സിലാകത്തക്ക വണ്ണം. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു, ട്രെയിനിൽ പോയി ഡൽഹിയിൽ വന്നു, പിന്നെ ബോംബെയിൽ ഒരു ദിവസം, പിന്നെ ട്രെയിനിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു ചെറിയ റീലുകൾ തമ്മിൽ പെട്ടെന്ന് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് ഒന്ന് ഇമ്പ്രവൈസ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ഓരോ ഭാവങ്ങൾ സംഭാഷണം തന്നെ, കൊച്ചു വന്നതും ചേട്ടാ അവൾ മൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി ഇച്ചിരി ശബ്ദമൊക്കെ മാറ്റി ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ തന്നെ ഈ സ്ഥലത്ത് തന്നെ എഴുതാൽ മതി. ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി നമുക്ക് കുറച്ചൊരു ഒരു ഓഡിയോ വിഷ്വൽ ആയിരുന്നു. ഓക്കെ, എത്രയേ ഉള്ളൂ സാർ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. ഓക്കെ, ജോഷി സാർ കേൾക്കാമോ? വേറെ ആർക്കെങ്കിലും കേട്ടവർക്ക് അഭിപ്രായം പറയാം കേട്ടോ. അഭിപ്രായം എന്നല്ല, കഥയുടെ മൂല്യങ്ങളും കഥയിലൂടെ നമുക്ക് എന്ത് കിട്ടി ഒക്കെ പറയാം. ഓക്കെ, റോയ് സാർ പറയുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യും, അൺമ്യൂട്ട് റോയ് സാർ അൺമ്യൂട്ട് ചെയ്യും. സാറേ, ഒരു വിദേശത്ത് പോയ ഒരാളുടെ അനുഭവങ്ങളെ വരച്ചു കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി പുറത്തുപോയി കാര്യാധി അംഗങ്ങളില്ലെങ്കിലും അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാശൊക്കെ അയച്ചു കൊടുത്തപ്പോഴും എല്ലാം അത് അമ്മ തൻ്റെ കുടുംബ ഇതിലേക്ക് ചെലവഴിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്കിലും
ഇത് സാധാരണമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവിടുന്ന് ഈ കാശ് വിടുമ്പോൾ ഇത് ശരിക്കും സേവ് ചെയ്യാതെ സ്വന്തം സഹോദരൻ്റെയും മറ്റേ കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്ന് പറയുന്നത് മകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും സാമ്പത്തികമായ വിഷമവും ഒന്നും ഈ അമ്മ കാണാതെ, അമ്മയെ അറിയിക്കാതെയും അമ്മ കാണാതെയും ഇരിക്കുന്ന ചില അവസരങ്ങൾ എനിക്ക് ഇതിലൂടെ കാണാൻ കഴിഞ്ഞു. പിന്നെ സാർ അതിൻ്റെ ഈ കഥയുടെ പ്രസന്റേഷൻ ഒരു റിയൽ ടച്ച് തോന്നുന്ന രീതിയിൽ ഫീൽ ചെയ്തു. പിന്നെ കഥ എന്ന് പറയുന്നത് വേറെ ആരും എഴുതിയതാണല്ലോ, അതിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണല്ലോ. അപ്പോ അതിന് അത് ഏതായാലും വളരെ ഇതായിട്ട് എനിക്ക് തോന്നി ആ പ്രസന്റേഷന്റെ ഒരു സ്റ്റൈല്. പിന്നെ മറ്റേ ജോസഫ് കുരുള പറഞ്ഞ പോലെ കുറെയൊക്കെ ഇങ്ങനെയാണെങ്കിൽ എൻജോയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വേറെ കഥകൾ റേഡിയോയിലെ കഥകളും ഒക്കെ കേട്ടിട്ടുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നും എന്നത് ഒരു പ്രധാന കാരണമാണ് കാര്യമാണ്. ഏതായാലും ഈ നീണ്ട കഥയാണെങ്കിലും ആ കഥയിലെ ചില സംഭവ ചെറുപ്പകാല സംഭവങ്ങളും മറ്റതും എല്ലാം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കഥാകൃത്ത്. അപ്പൊ അതിലൂടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പുറത്തു പോയ ഒരാളുടെ ചില അവസ്ഥകളെല്ലാം ഭംഗിയായി വരച്ചു കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയൊക്കെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം കറക്റ്റാണ്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന കാശ് ആരെ ഏൽപ്പിച്ചാലും അത് ആ ഏൽപ്പിക്കുന്ന ആളുടെ താല്പര്യവും കൂടി അതിനകത്ത് വരും എന്നത് സ്വന്തം അമ്മയായാലും വരുമെന്ന് മനസ്സിലാക്കാൻ ഈ കഥയിലൂടെ എനിക്ക് കഴിഞ്ഞതായിട്ട് പറയുന്നു. ഓക്കെ, താങ്ക് യു. ഓരോ ഓരോരുത്തരുടെയും പ്രയോറിറ്റികൾ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതെ 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 അതെ, അവരവരുടെ സ്ഥാനത്ത് നോക്കുകയാണ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. നിങ്ങളുടെ ജോർജ് സാർ റെഡിയാണോ? ജോർജ് സാർ വേറെ ആരെങ്കിലും? സാറേ ഞാൻ പറഞ്ഞോട്ടെ. ആ പറയാം സാർ. എനിക്ക് വലിയ സ്വരത്തിൽ സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഈ ഈ കഥയിൽ നിന്ന് ഒരു ഒരു അതിൻ്റെ സാരം എനിക്ക് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. 7 വയസ്സുള്ള ഒരു പയ്യൻ ചെറുപ്പത്തിൽ സൂര്യകാന്തി പൂക്കളുള്ള ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ നിന്ന് കുറച്ച് വിത്തുകൾ മേടിച്ച് അത് സ്വന്തം എന്നുള്ള കരുതി വളരെ മൂല്യമായിട്ട് കരുതി കയ്യിൽ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് അത് നഷ്ടപ്പെടുകയാണ്. വീണ്ടും കാണുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷം ആ പൂക്കൾ ആ താഴ്വാരത്തിൽ വളർന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു കൗതുകമായിട്ടും ഒരു അട്രാക്ഷനായിട്ടും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സെയിം തിങ് ഇയാളുടെ ലൈഫും ഇയാളുടെ സ്വന്തം സ്വപ്നങ്ങളും എല്ലാം ഇയാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിട്ട് അത് മുഴുവൻ അമ്മ പറഞ്ഞതുപോലെ വേറെ ആൾക്കാരാണ് അനുഭവിക്കുന്നത്. ഈ അമ്മാവനായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ ആ വീണ്ടും ആ പഴയ ബാലന്റെ ആ ആ ആ മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ മനോ ഇതിലേക്ക് മനോഗതിയിലേക്ക് പുള്ളിക്കാരൻ വന്നു. അതാണ് ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഒരു ലാസ്റ്റ് വാചകം ജോസഫ് സാർ പറഞ്ഞില്ലേ, അതിൽ എഴുതിയിരിക്കുന്നത് അതാണ്. വീണ്ടും ആ പഴയ പയ്യനായി. അതിന് സാരം ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുള്ളൂ, എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ്. താങ്ക് യു സാറേ. രണ്ടും രണ്ട് പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി, അപ്പൊ അത് തമ്മിൽ ഒരു കമ്പാരിസൺ വന്നു അല്ലേ. സൂര്യകാന്തിയുടെ ഇതും നഷ്ടപ്പെട്ടു പോയി, ആ പെൺകുട്ടി സൂര്യകാന്തി പൂക്കൾ നഷ്ടപ്പെട്ടിട്ടും പക്ഷെ അത് നാട്ടുകാർക്കൊക്കെ ഒരു കണ്ണിന് കുളിർമയേകുന്ന താഴ്വാരയിൽ അത് വളർന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന മുഴുവൻ സ്വപ്നങ്ങളും എല്ലാം പോവാണ്, അത് അനുഭവിക്കുന്നത് വേറെ ആൾക്കാരാണ്. ആ വീണ്ടും ആ പഴയ ബാലനിലേക്ക് വന്നു, പുള്ളി മനസ്സിലാക്കി ഇനി എനിക്ക് ഇതിൽ നിന്നൊരു രക്ഷയില്ല, കാരണം അമ്മാവൻ്റെ മകളും കുട്ടികളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഇനി ഇവരെ തീറ്റി പോയിട്ടേണ്ട കടമയൊക്കെ എനിക്കാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഇല്ല എന്ന് മനസ്സിലാക്കാണ്. സൂര്യകാന്തി പൂക്കൾ പോലെ തന്നെ അത് ആ സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്നത് പോലെയാണ് രേണുവിന്റെ രണ്ട് കുട്ടികളെ അദ്ദേഹം കാണുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അതിനൊക്കെ അക്സെപ്റ്റൻസ് ആണ്, അക്സെപ്റ്റ് ചെയ്യാണ് അവസാനം ചെയ്യുക. ഇപ്പോ എല്ലാം നല്ലതിനാണ് സംഭവിക്കുക എന്നുള്ളൊരു ചൊല്ലില്ല എന്ന് പറഞ്ഞതുപോലെ
അദ്ദേഹം ടെൻഷൻ അടിച്ചതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല, അമ്മയാണ് ശരി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നു. അമ്മയ്ക്ക് തന്നെക്കാളും കാഴ്ചപ്പാടുണ്ട് എന്നുള്ള ഒരു, അങ്ങനെ നമുക്ക് വായിക്കാവുന്നത് ഒരു ചർച്ചയാണ്. എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം. അവസാനം പറഞ്ഞാൽ മതി. ആ ദാസൻ, ദാസന്റെ ആ മേശര വലിപ്പിൽ എഴുത്ത് എഴുതിയിട്ട് തിരിച്ച് അദ്ദേഹം ഇടുന്നത്, പിന്നെ ഞാൻ എന്ത് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ, ഈ പരിതാപകരമായിട്ടാണ് എന്റെ അവസ്ഥ എന്നിട്ട് അതൊന്നും അമ്മയ്ക്ക് അറിയാത്തില്ലാത്ത അവസ്ഥ, എന്നിട്ടും സഹിച്ച് അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കുന്നു, പിന്നെ എന്റെ കൂടെയുള്ളവരൊക്കെ സിനിമ കാണാൻ പോകുന്നു. അങ്ങനെ ഒരു ഒരു 84 കാലയളവ്, ഇന്ദിരാഗാന്ധി മരിച്ച വർഷം, അല്ലെങ്കിൽ പോസ്റ്റ് അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ 10 ഒക്കെ, അങ്ങനെയുള്ളൊരു ഒരു ഒരു വലിയൊരു വേദന അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. കാര്യം പലരും കഷ്ടപ്പെട്ടിട്ട് അത് പിന്നെ സ്വന്തം ഈ മകന്റെ ഭാവിക്ക് വേണ്ടി റോയ്സർ പറഞ്ഞാൽ ഒരിക്കലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വന്തം ഏട്ടനും മക്കളൊക്കെ ആയിരിക്കും അവർക്ക് അവരുടെ പരിതാപത്തിനാണ് മുൻതൂക്കം കൊടുക്കുമ്പം, ഇയാൾ അനുഭവിച്ച പൊട്ടി ഷൂസും കഷ്ടപ്പെട്ട് പോകുന്ന തേഞ്ഞ ചെരുപ്പൊക്കെ ആയിട്ട് നടക്കുന്നതും വളരെ കഷ്ടപ്പെടുന്നൊക്കെ അവസ്ഥ കഴിക്കുമ്പോൾ അത് വളരെ പെയിൻ, അതൊരു എന്താ അനുഭവവേദ്യമാകുന്നവർക്ക് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഇയാൾ സമ്പാദിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് തൻ്റെ ഭാവിയും അല്ലെ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കപ്പെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആ രേണുവിൻ്റെ കുട്ടികളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരവസ്ഥ. താങ്ക് യു. ഓക്കെ, ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ജോൺ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പാട്ടിന്റെ ലോകം ഏറെ ധന്യമായിട്ട് കൈകാര്യം ചെയ്ത് എല്ലാവരുടെയും ഇടയിൽ ഒരു നല്ല പ്രതിഷ്ഠ നേടിയിട്ടുള്ള വ്യക്തിയാണ് സാറ്. അപ്പോൾ കഥയും സംഗീതവും എല്ലാം കലകളാണ്. സാറിന് കഥ ആസ്വദിക്കാനും പറയാനും അവതരിപ്പിക്കാനും കഴിയും എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ സെഷനിലൂടെ നടപ്പാക്കിയിരിക്കുകയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. തിരഞ്ഞെടുത്ത ഈ സൂര്യകാന്തി പൂവിൻ്റെ പ്രത്യേകത പ്രഭാതത്തിൽ നിന്ന ഇടത്തേക്കല്ല, മധ്യാഹ്നത്തിൽ, അങ്ങനെയല്ല സായാഹ്നത്തിൽ, സൂര്യൻ്റെതനുസരിച്ച് അവൻ്റെ ഷേപ്പ് മീൻസ് എൻ്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയും മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥയായിട്ട് അതിനെ സങ്കല്പിക്കാം. മനുഷ്യരും ഇപ്രകാരം പലരുടെയും സ്വാധീനത്തിൽപ്പെട്ട് നമ്മളിതൊക്കെ ദിശകൾ ഓരോ സമയത്ത് മാറി മാറി നിലപാടുകൾ നടപ്പാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇവിടെ അമ്മയുടെ സ്വാധീനമുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ പശ്ചാത്തലമായി കാണാം. അതുപോലെ തന്നെ നഷ്ടപ്പെടുന്ന സൂര്യകാന്തിയുടെ വിത്തുകൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും അത് വീണ്ടെടുത്ത് അത് മുളയ്ക്കുകയും അവിടെ അത് പുഷ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ ചിലതെല്ലാം നിരൂപിക്കുന്നു, ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല, എങ്കിലും വീണ്ടെടുത്ത് അതിനെ കിളർക്കാൻ സാധിക്കും, പുഷ്പിക്കാൻ സാധിക്കും. ഈ ലോകത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 800 കോടി ജനങ്ങളും അതിലെ നല്ല പങ്കും ഇത്തരത്തിലാണ്. സന്ദർഭികവശാൽ ചിലയിടത്ത് വീഴുകയും അത് വളർന്നിട്ട് അവിടെ നന്നായിട്ട് വികസിക്കുകയും ഒക്കെ ചെയ്ത കഥയും ചരിത്രവും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അധ്യാപകനാകാൻ ആഗ്രഹിച്ച് ശാസ്ത്രജ്ഞരായവർ കാണും, ഡോക്ടറാകാൻ ആഗ്രഹിച്ച് അധ്യാപകരായവർ കാണും, ചിലപ്പോൾ പലതും ചിന്തിച്ചിട്ട് കൃഷിക്കാരായവർ കാണും. കൃഷിക്കാരൻ
ആഗ്രഹിച്ചിട്ട് മറ്റെന്തെങ്കിലും ആയവരും അങ്ങനെ പല തുറകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എല്ലാം വേണമെങ്കിൽ ഇത്തരത്തിൽ അതിനെ ആരോപിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. തീർച്ചയായിട്ടും സാറിന് എല്ലാവിധ ഭാഗങ്ങളും നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. സാബു സാർ പോയോ? സാബു സാർ ഇല്ല. വേറെ അടുത്ത ആരെങ്കിലും സംസാരിച്ചോളൂ. താങ്ക് യു സാർ, താങ്ക് യു. ജോസഫ് ജോൺ സാർ, ജോഷി സാർ പറഞ്ഞതുപോലെ ഒരു സർവകലാവല്ലഭനാണ് ജോസഫ് ജോൺ സാർ. സാർ പറയാതെ വയ്യ, അത് കഥയായാലും പാട്ടായാലും പ്രസംഗമായാലും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നു. അത് ആകർഷകമാണ്, നല്ല ശൈലിപ്രയോഗങ്ങൾ, സുദീർഘമായ കഥ ആവിഷ്കാരം. നന്നായിരുന്നു, നന്നായിരുന്നു. പ്രത്യേകം അഭിനന്ദനം. പിന്നെ എനിക്ക് തോന്നി ഒരു സാധാരണ മലയാളി കുടുംബത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് പുറത്തു പോയി, അത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലായാലും വിദേശ രാജ്യങ്ങളിലായാലും പോയി കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം ഒരിക്കൽ പോലും കേരളീയരാരും വേണ്ടതുപോലെ വിനിയോഗിച്ചോ എന്ന് ഇനിയും വിലയിരുത്തപ്പെടേണ്ടതാണ്. എല്ലാം എല്ലാം പാഴായി പോകുന്നു എന്നാണ് ഈ കഷ്ടപ്പെട്ടവൻ തിരിച്ചു വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിലയിരുത്തൽ. നെടുവീർപ്പിട്ട് സ്വന്തം ജീവിതം ഹോമിക്കപ്പെട്ടല്ലോ എന്നുള്ള തീരാദുഃഖങ്ങളിലാണ് ഒട്ടേറെ പേരും, ഒട്ടേറെ പേരും. ഒരുപക്ഷെ അവിടെ കുടുംബത്തിലപ്പോൾ ചേരി തിരിഞ്ഞ് മറ്റുള്ളവരൊക്കെ ഇയാൾ തിരിച്ചു വരുമ്പോൾ ഇയാളിപ്പോൾ അധികം പറ്റ, ഈ സമ്പാദ്യങ്ങളൊക്കെ ഇവരുടെ കഴിവുകൊണ്ടുണ്ടായതാണ് എന്നുള്ളൊരു ഭാവത്തിൽ വേദനിക്കുന്നവർ, അമ്മയും മക്കളും കൂടി അച്ഛനെ പുറത്താക്കുന്നവർ, എന്തെല്ലാം എന്തെല്ലാം കഥകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. വളരെ സത്യമായൊരു ആവിഷ്കാരം. മാത്രവുമല്ല, അവിടെ ഒരു വലിയ പ്രതീകം ഈ പ്രകൃതിയുടേത് ഉണ്ട്. ഈ സമൂഹത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുകയും രസിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂര്യകാന്തിപ്പൂവ് ഉദയം മുതൽ അസ്തമയം വരെ വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കുക, ഉറ്റവർക്ക് ഉടയവർക്ക് വേണ്ടി ഈ അധ്വാനിക്കാൻ മനസ്സുള്ള ആത്മാർത്ഥതയുള്ള ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ എരുതി വെയിലും എരുതി ചൂടും അനുഭവിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്നു എന്നുള്ള ഒരു വലിയ പ്രതീകാത്മക പ്രകൃതി സത്യം ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. യാത്ര ഒരു സഹയാത്രികനെ പോലെ അനുഭവപ്പെടുന്ന പോലെ സാറ്റത് വിവരിച്ചു പറഞ്ഞു. അതൊക്കെ വളരെ നന്നായി. പക്ഷെ അതിലുപരി എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് സൂര്യകാന്തി പൂവ് കൊള്ളുന്ന വെയിൽ തന്നെ. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നല്ല പ്രസന്റേഷൻ, നല്ല കഥ, ഒത്തിരി ആശയങ്ങൾ. ഇനിയും ചിന്തിച്ചാൽ ഒത്തിരി കിട്ടുമെന്ന് തോന്നുന്നു. റോയ് സാർ പറഞ്ഞോ? പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞു. ശരി, ഞാനെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോട്ടെ. സാബു സാർ എന്തോ ആവശ്യത്തിന് പോയെന്ന് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഭൂതപ്പാട്ട് എഴുതിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മകൻ ഇ ഹരികുമാർ, കഥാകൃത്തിൻ്റെ പേര് ഇ ഹരികുമാർ. ഇ ഹരികുമാറിൻ്റെ കഥയാണ് സൂര്യകാന്തി പൂക്കൾ. ഓക്കെ, അപ്പോൾ നല്ലൊരു വായനാനുഭവം തരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു സാധാരണ കഥ പോലെ തോന്നുമെങ്കിലും ഒത്തിരി ആശയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ കഥ അവതരണത്തിൽ ജോസഫ് സാർ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നമ്മൾ വൈകാരികമായിട്ട് ആ ഡയലോഗ്സ് അവതരിപ്പിക്കുമ്പോൾ അതൊരു നാടകത്തിൻ്റെ ശൈലിയിലേക്ക് പോകും. പക്ഷെ നമ്മളിവിടെ ഒരു ചെറുകഥയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ആ സംഭാഷണങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ ടോൺ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ടൈമിനുള്ളിൽ തീർക്കാനും
കഥ നേരിട്ട് ശ്രോതാക്കളിൽ എത്തുകയും ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം തന്നെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പിന്നെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാനം കുറേയൊക്കെ സ്പീഡിൽ പോയി എന്നുള്ളതുകൊണ്ട് അന്നേരം ഞാൻ വ്യക്തമായി അത് പറഞ്ഞു അല്ലെങ്കിൽ വായിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൂടുതൽ വൈകാരികത സംഭാഷണങ്ങളിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ചെറുകഥ അവതരണത്തിന് അത് അത്ര അഭികാമ്യമല്ല എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക തലത്തിലേക്ക് കഥ കേൾക്കുന്നവർ പോയിക്കഴിഞ്ഞാൽ കഥയുടെ ആ ഫ്ലൂവൻസ് നഷ്ടപ്പെടും, ആ ഒഴുക്കിൽ അവർ വരില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അതിലേക്ക് ചാഞ്ചാടിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മോഡൽ കഥ അവതരിപ്പിക്കുന്നത് എന്ന് ജോസഫ് സാറിനോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. സാർ പറഞ്ഞ കമൻറ്റ് ഞാൻ ഉൾക്കൊള്ളും. കുറച്ചുകൂടെ ആ ഒരു ടോൺ മാറ്റി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളത് ശരിയാണ്. താങ്ക് യു. അതുപോലെ ഇതിൽ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ പല കേസിലും വൃഥാവിലാവില്ല. പക്ഷെ ഈ കഥയിൽ ഒരു ആശ്വാസമുണ്ട്, ഇത് സ്വീകരിച്ചവർ നന്ദിയുള്ളവരായിരുന്നു. അമ്മാവനാണെങ്കിലും തനിക്ക് പോരാ പോരാ എന്ന് പറയുന്നില്ല അല്ലേ. ഗ്രീഡല്ല, അവരുടെ നീഡ് അനുസരിച്ച് ഈ അമ്മ കഥാകാരൻ്റെ അല്ലെങ്കിൽ കഥാനായകൻ്റെ അമ്മ അവരുടെ നീഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്, നോട്ട് അക്കോർഡിംഗ് ടു ദ ഗ്രീഡ്. അവരുടെ അത്യാർത്ഥിക്ക് വേണ്ടിയല്ല ചെയ്തത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇത് നശിച്ച് ഗുണമായേനെ. അപ്പോൾ നമ്മൾ നീഡിയായിട്ടുള്ളവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അമ്മയുടെ ആ ഒരു നിലപാടാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്നാണ് ഈ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കമ്പാഷൻ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ജോലി ചെയ്യുന്ന ആള് അത് മനസ്സിലാക്കുന്നില്ല, അവസാനമാണ് അത് മനസ്സിലാക്കുന്നത്. ഞാൻ വൃഥാവിലാണല്ലോ അധ്വാനിക്കുന്നത് എന്ന് പറയുന്നെങ്കിലും ഇയാൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അത് വീണ്ടും വീണ്ടും എല്ലാ മാസവും വീണ്ടും ആവുന്നത്ര പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ അത് കൊടുക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു സന്ദേശമുണ്ട്. നല്ല ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അയാൾ കൊടുക്കാൻ തയ്യാറായിരുന്നു, അയാൾക്ക് നല്ലത് തിരിച്ചു കിട്ടുന്നു, നല്ലൊരു അന്തരീക്ഷം തിരിച്ചു വന്നപ്പോൾ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ബാബു പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ് എനിക്ക് ജോലി കിട്ടിട്ട് വേണം ദാസേട്ടനെ സഹായിക്കാൻ എന്ന് പറയുന്നത്. അതൊരു സൂര്യ വലിയൊരു സൂര്യകാന്തി പൂവാണ് അല്ലേ ആ കുട്ടി. മറ്റേ കുട്ടിക്ക് പറയാൻ അല്ല, ദാസനും രേണു ആ ബാബുവും രേണുവാണ്, ബാബു അങ്ങനെ പറയുന്നത്, രേണുവിൻ്റെ സഹോദരൻ. അപ്പോൾ അങ്ങനെ സ്വാർത്ഥത അവർക്കുണ്ടായിരുന്നില്ല, അവർക്ക് കൂടുതൽ വേണമെന്നുള്ള ഗ്രീഡ് ഉണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സ്ത്രീനീതി നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലേ, സ്ത്രീനീതി. അപ്പോൾ അവര് അമ്മ കാലൊടിഞ്ഞു കിടന്നപ്പോഴത്തേക്ക് രേണു വന്ന് സഹായിക്കുന്നു. വളരെ വിദഗ്ധമായിട്ടാണ് അമ്മ ആ കാര്യം മോനെ അറിയിക്കാതിരിക്കുന്നത്. ഇതൊക്കെ ഒരു എന്താണ് ഒരു ഉറച്ച മനസ്സിൻ്റെ ഉടമയ്ക്ക് സാധിക്കുള്ളൂ. ആ അമ്മ വളരെ ഉറച്ച മനസ്സിൻ്റെ ഒരു ഉടമയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഗ്രേറ്റ് മാനേജർ, നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നുള്ളതാണ് പൈസ ഒക്കെ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അമ്മയ്ക്കും അമ്മാവനും അമ്മാവൻ്റെ മക്കൾക്കും എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. റെസ്പെക്റ്റ് ഉണ്ട്, ഫോർഗീവ്നെസ്. അവസാനം കഥാകാരൻ അല്ല നമ്മുടെ ദാസൻ എല്ലാം ക്ഷമിച്ച് അത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ സഹോദര സ്നേഹം, കരുണ, മാനവികത, കഷ്ടപ്പെടുന്നവർ സഹായിക്കപ്പെടണം എന്നുള്ളൊരു സന്ദേശം, ആ ഒരു അങ്ങനെ ഒരു ദർശനം, സമത്വ ദർശനം. നിവൃത്തികേടിന്റെ അസഹനീയത കൊണ്ടാണ് അയാൾ മനസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയത്, അതൊക്കെ അലിഞ്ഞില്ലാതായി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സോ മെനി ലൈഫ് ലെസൺസ് നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തികളൊന്നും ഒരിക്കലും വൃഥാവിലാകുന്നില്ല. നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ ഒന്നും വൃഥാവിലാവില്ല എന്നുള്ളൊരു പാഠവും നമുക്ക് ഇതിൽ നിന്നും വായിക്കാം. കുറേ പേർക്ക് ദുർവിധിയുണ്ട്, അത് അവരുടെ അമ്മാവൻ്റെ കുഴപ്പമല്ല, ഓരോ കാലഘട്ടത്തിൻ്റെ ഒരു ആയിരിക്കാം.
ചിലവർ എങ്ങനെ ദാസൻ ഇങ്ങനെ ആകാൻ പ്രധാനപ്പെട്ട കാരണക്കാരനാരാണ്? ദാസൻ ഇങ്ങനെ ആകാൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പഴയ ജീവിതാനുഭവങ്ങളൊക്കെ ആയിരിക്കും, അച്ഛന്റെ കഷ്ടപ്പാടും അല്ലെ. ആർക്കെങ്കിലും അതേ കുറിച്ച് ഒന്ന് പറയാമോ? കഥ കേട്ടവരൊന്ന് പറയും. ഞാൻ അല്ല, നമ്മള് ദാസന്റെ നഷ്ടത്തെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, കാണുന്നുള്ളൂ. ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നഷ്ടമാകാൻ കാരണമായത് എന്ന് ചിന്തിച്ചാൽ അല്ല, ദാസൻ എല്ലാം കൂടെ നഷ്ടം കോറിലേറ്റ് ചെയ്യാൻ കേൾക്കുന്നു. പറ്റുന്നില്ല അതുകൊണ്ട്. ഏഹ് ദാസൻ നഷ്ടമല്ല, ലാഭമല്ലേ അവസാനം വരുന്നത്? സൂര്യകാന്തി പൂക്കൾ അവനൊരു മനസ്സമാധാനം, അവൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് അവനൊരു അല്ലെ, ജീവിതം കെട്ടിക്കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ആ മനസ്സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ നഷ്ടം അവസാനം എങ്ങനെയുണ്ടായി? ഇപ്പൊ രേണുവിനെ നഷ്ടപ്പെടുത്തു എന്ന് പറയുന്നു എന്നുള്ള, അതാണല്ലോ അതിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നതാണ്, അവൻ ആഗ്രഹിച്ചിരുന്ന. നഷ്ടം എന്നുള്ള അവന്റെ ചിന്ത മാത്രമാണ്, ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം വൃഥാവിലായി പോകുന്നു എന്നുള്ള ചിന്ത, അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവനെ അലട്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ അമ്മ അത് വളരെ വേണ്ട രീതിയിലാണ് എല്ലാം കൈകാര്യം ചെയ്തതെന്നുള്ളത് അവസാനം അവൻ മനസ്സിലാക്കുകയും നല്ലൊരു കുടുംബാന്തരീക്ഷം, അവനും ഒരു കുടുംബം ഉണ്ടാകുന്നു, നിർമ്മലയിഷ്ടമായി അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു, അത് ഉടനെ സംഭവിക്കും. പിന്നെ ഈ അമ്മാവിൻ്റെ മക്കളുടെ ജീവിതവും ശരിയാ. മറ്റേ ബാബു എന്ന് പറയുന്ന ആൾ നന്നായിട്ട് പഠിക്കുന്നു, അവനുടനെ ഒരു ഉദ്യോഗത്തിലേക്ക് കയറുമായിരിക്കും. അങ്ങനെ സൂര്യകാന്തി പൂക്കൾ എല്ലായിടത്തും വിടരുന്നു, കുടുംബത്തിൽ വിടരുന്നു, അവിടെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചതുപോലെ സൂര്യകാന്തി പൂക്കൾ ഇവിടെ വിടർന്ന് നല്ലൊരു അന്തരീക്ഷം സംജാതമാക്കും എന്നുള്ളതായിരിക്കുന്ന പോസിറ്റീവായിട്ടാണ് കഥ അവസാനിക്കുന്നത്, യെസ്, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി. അങ്ങനെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. പറയാം, വെറും കഥയാണത്. കഥയെ നമ്മൾ ആടി ഏ ചെയ്യാം, എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ. ഈ ഹരികുമാറിന്റെ സൂര്യകാന്തി പൂക്കൾ 175 കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ ഉം ഹരികുമാർ 175 കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ചെറിയ ചെറിയ കഥകൾ. ഓക്കെ, അപ്പോൾ വേറെ ആർക്കും ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ രണ്ട് കഥ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ യെസ് യെസ്. പ്രേമയെ കഥകൾ പറയുന്നവർക്ക് ഇഷ്ടം പോലെ ഒരു റിസോഴ്സ് ആണെന്ന് പറയുക, കഥകൾ പറയാനും. എനിക്ക് തോന്നുന്നു ഈ ജോസഫ് സാർ ഇപ്പൊ എടുത്ത കഥയ്ക്ക് സ്വപ്പം നീളം കൂടിപ്പോയത് കൊണ്ടാണ് നമുക്ക് അതിനെ കൂടുതലായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റാതെ. രചന ചുരുക്കമാണെങ്കിലും ചിലപ്പോൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് എല്ലാം കൂടെ അങ്ങേയറ്റം വരും ഇങ്ങേയറ്റം വരും, നമുക്ക് ഒറ്റ സ്കെച്ചിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒന്ന് സമന്വയിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം കുറച്ച് നേരം നമ്മുടെ ശ്രദ്ധ വിട്ടു പോകും അല്ലെ. കഥകൾ സൂര്യകാന്തി വിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കി തിരിച്ചു വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ പഴയതൊക്കെ മറന്നു പോകും. അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അപ്പം ചിലപ്പോ കൂടെ ഷോർട്ട് ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് പറഞ്ഞു ഓക്കെ. എനിവേ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. പറഞ്ഞവർക്ക് എല്ലാവർക്കും നന്ദി. ജോസഫ് സാറിന് കൂടുതൽ നന്ദി. നാളെ ദിവസം നമുക്ക് പഴയ പോലെ ആന്റണി സാറിന്റെ മെഡിറ്റേഷൻ ആണ്. സാറ് നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് സാറിന്റെ സ്വദേശത്ത് എത്തി. അപ്പൊ നാളെ വീണ്ടും നാളെ മെഡിറ്റേഷന് ആന്റണി സാർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ കാണാം. ഓക്കെ, താങ്ക് യു സാർ. ഒരിക്കൽ കൂടി ജോസഫ് ജോൺ സാറിനും വിശകലനം നടത്തിയ ഒരിക്കൽ കൂടി നന്ദിയും. എല്ലാവർക്കും ഓക്കെ, സാറ്, ജോസഫ് സാറ്, ജോഷി ആപ്പീസ് സാറ്, ജോർജ് സാർ, എല്ലാവരും അഭിപ്രായം പറഞ്ഞു. വളരെ സജീവമായി കഥ ചർച്ചയിൽ പങ്കെടുത്തു. താങ്ക് യു. അഭിപ്രായം പറയണമെന്ന് ആഗ്രഹിച്ചവർക്കും നന്ദി പറയാം അല്ലെ. ദാസൻ പകുതി സ്വപ്നത്തിലായിരുന്നു. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു.